മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പം നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ പാർട്ട് എയിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് നമുക്കുള്ള കിട്ടുന്നത്. അതിനകത്ത് ചോയ്സ് ഇല്ല നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മോണോസാക്രൈഡ് ഈസ് യൂസ്ഡ് ആസ് ദ പ്രിഫേർഡ് സോഴ്സ് ഓഫ് എനർജി ഫോർ ബ്രെയിൻ സെൽസ്? ബ്രെയിൻ സെൽസിനെ ഉപയോഗിക്കുവാൻ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള എനർജി സോഴ്സ് ഏതാണെന്ന്. അപ്പോൾ നമുക്കറിയാം, അവിടെ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്, മാനോസ് ഉണ്ട്, അങ്ങനെ കുറച്ചധികം മോണോസാക്രൈഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പം അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള മോണോസാക്രൈഡ്സിൻ്റെ ഫങ്ഷനും കൂടെ ഒന്ന് നോക്കിക്കോണം. അപ്പം നമുക്ക് ആ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം ഒരുവിധം കവർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ആർ ഗാലക്ടോസ് ആൻഡ് ഫ്രക്ടോസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? രണ്ടും മോണോസാക്രൈഡ്സ് ആണ്, ഗാലക്ടോസും ഫ്രക്ടോസും. ഗാലക്ടോസ് എന്ന് പറയുന്നത് ആൽഡോ ഷുഗറും ഫ്രക്ടോസ് എന്ന് പറയുന്നത് കീറ്റോ ഷുഗറുമാണ്. എങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറ്റുന്നത് ദേ ആർ സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. എന്താണ് സ്റ്റീരിയോ ഐസോമർ എന്ന് പറഞ്ഞാൽ? സ്റ്റീരിയോ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ദ സെയിം മോളിക്കുലർ ഫോമുല. സെയിം മോളിക്കുലർ ഫോമുലയാണ്, സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണ്, സെയിം നമ്പർ ഓഫ് ബോൺസ് ആണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ ഐസോമേഴ്സിൽ ഈ ആറ്റത്തിൻ്റെ പൊസിഷൻസാണ്, പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഈ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാലക്ടോസിനും ഫ്രക്ടോസിനും പിന്നെ നമുക്ക് ഒന്ന് ആൽഡോ ഷുഗറും ഒന്ന് കീറ്റോ ഷുഗറുമാണ്. അപ്പോൾ ആറ്റങ്ങളുടെ പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഒരു ഐസോമേഴ്സാണ് സ്റ്റീരിയോ ഐസോമേഴ്സ്. ഓക്കെ, അപ്പോൾ ഗാലക്ടോസും ഫ്രക്ടോസിനകത്ത് അതാണ് സെയിം നമ്പർ ഓഫ് ആറ്റംസ്, സെയിം നമ്പർ ഓഫ് കാർബൺസ്, എല്ലാം സെയിം ആണ്, പക്ഷേ ആറ്റത്തിൻ്റെ പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമേഴ്സ് ആണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് എ ഫാറ്റി ആസിഡ് വിത്ത് ആൽക്കലി? ആൽക്കലിയും ഫാറ്റി ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ എന്താണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അല്ലേ. സപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡും ആൽക്കലിയും കൂടെ റിയാക്ട് ചെയ്തുണ്ടാകുന്ന സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ദ ഫാറ്റി ആസിഡ്, ദറ്റ് ഈസ് കോൾഡ് സോ. അപ്പം പ്രോഡക്റ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ആൽക്കലി ഈസ് സോ. ആ പ്രോസസ്സിനാണ് സപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ സപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും സോപ്പ് ഫോർമേഷൻ്റെ ഒരു റിയാക്ഷനും വായിച്ച് നോക്കണം. അപ്പം നമുക്കത് ആ ഏരിയ കവർ ചെയ്യാൻ പറ്റും. നാലാമത്തെ ചോദ്യം, വിച്ച് ഫോസ്ഫോലിപിഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ? മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ കാണുന്ന ഫോസ്ഫോലിപിഡ് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഫോസ്ഫോലിപിഡാണ്, കാർഡിയോലിപ്പിൻ എന്ന് പറയുന്നത്. കാർഡിയോ മീൻസ് റിലേറ്റഡ് ടു ഹാർട്ടാണ്. അപ്പോൾ ഹാർട്ടിലെ മൈറ്റോകോൺഡ്രിയയിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത് ഐസൊലേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ആ പേര് വന്നത്. അപ്പം ഈ ഫോസ്ഫോലിപിഡ് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫോസ്ഫോലിപിഡാണ് കാർഡിയോലിപ്പിൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ന്യൂക്ലിയോസൈഡ്? ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോസൈഡ് എന്ന് നമുക്ക് പറയാം, നമുക്കറിയാം ഒരു എന്താണ്, നൈട്രജൻ ബേസ് ഉണ്ടാവും, പിന്നെ ഒരു പെൻഡോ ഷുഗറും ഉണ്ടാവും. അപ്പം നൈട്രജൻ ബേസും പെൻഡോ ഷുഗറും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കോമ്പൗണ്ടിനാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അപ്പം അഡിനീൻ പ്ലസ് റൈബോസ് ദറ്റ് ഈസ് അഡിനോസിൻ, ദെൻ ഗ്വാനിൻ പ്ലസ് റൈബോസ് ഗ്വാനോസിൻ, ദെൻ തൈമിൻ പ്ലസ് റൈബോസ് തൈമിഡിൻ. അങ്ങനെ ഓരോ ഷുഗറും ഓരോ നൈട്രജൻ ബേസും അതിൻ്റേതായ ഒരു ഷുഗർ റൈബോസുമായിട്ട് ചേരുമ്പം ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് പ്രോഡക്റ്റിനാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ പേരുകളെല്ലാം പഠിക്കണം. അഡിനോസിൻ, ദെൻ ഗ്വാനോസിൻ, തൈമിഡിൻ, സൈറ്റിഡിൻ, ദെൻ യൂറിഡിൻ, അങ്ങനെ ഓരോന്നിൻ്റെ. ഇതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വരുമ്പോഴാണ് അതിന് ന്യൂക്ലിയോ ടൈഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അഡിനി പ്ലസ് റൈബോസ് പ്ലസ് ഫോസ്ഫേറ്റ് ഇസ് കോൾഡ് അഡിനിലേറ്റ്. അതേപോലെ ഗ്വാനി പ്ലസ് റൈബോസ് പ്ലസ് ഫോസ്ഫേറ്റ് ദറ്റ് ഇസ് കോൾഡ് ഗ്വാനിലേറ്റ്. അത് ന്യൂക്ലിയോ ടൈഡാണ്. ഓക്കെ, ന്യൂക്ലിയോ സൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അത് ന്യൂക്ലിയോ ടൈഡായിട്ട് മാറുന്നത്. അതുപോലെ സൈറ്റിഡിൻ പ്ലസ് റൈബോസ്, സൈറ്റോസിൻ പ്ലസ് റൈബോസ് പ്ലസ് ഫോസ്ഫേറ്റ് ഇസ് കോൾഡ് സൈറ്റിഡിലേറ്റ്. അതേപോലെ തൈമിഡിലേറ്റ്. അങ്ങനെ ഓരോ ന്യൂക്ലിയോ ടൈഡ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോ സൈഡ് ന്യൂക്ലിയോ ടൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ന്യൂക്ലിയോ സൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ ദറ്റ് ഇസ് ന്യൂക്ലിയോ ടൈഡ്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ളതും കൂടെ പഠിച്ചു പോകണം. ഇനി ആറാമത്തെ ചോദ്യം, വാട്ട് ഇസ് മീൻ ബൈ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമുക്കറിയാം പ്രോട്ടീൻ്റെ സ്ട്രക്ചറ് നഷ്ടപ്പെടുന്നതാണ്. ഏത് സ്ട്രക്ചറാണ് നഷ്ടപ്പെടുന്നത്? ക്വാട്ടർനറി, ടെർഷറി ആൻഡ് സെക്കൻഡറി, ഇത്രയും സ്ട്രക്ചറുകൾ നഷ്ടപ്പെടുന്നു. പക്ഷേ പ്രൈമറി സ്ട്രക്ചർ ആസെറ്റ് ഉണ്ടാവും. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡും പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് ജോയിൻ ചെയ്തുണ്ടാകുന്ന ആ സ്ട്രക്ചറിനാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു പ്രശ്നം വരത്തില്ല, പകരം അതിൻ്റെ ഹയർ ഓർഡർ സ്ട്രക്ചർ, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർനറി സ്ട്രക്ചറ് നഷ്ടപ്പെടുന്ന
നഷ്ടപ്പെടുത്തുന്ന പ്രോസസ്സിനാണ് ഡീനേച്ചുറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് യൂറിയ, ഹൈ പ്രഷർ, റേഡിയേഷൻ ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പ്രോട്ടീൻ്റെ തൈറോയ്ഡ് സ്ട്രക്ചേഴ്സ് എല്ലാം ഡിസോർഡേർഡ് ആവും. അതായത് അതിൻ്റെ ടെർഷറി സ്ട്രക്ചറോ കോർട്ടിയോളറി സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ വരെ നഷ്ടപ്പെട്ടു. കാരണം ഈ സ്ട്രക്ചറുകളെല്ലാം സ്റ്റെബിലൈസ് ചെയ്യുന്നത് നോൺ കൊവാലൻ്റ് ഫോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ ആ നോൺ കൊവാലൻ്റ് ഫോഴ്സുകളെല്ലാം ബ്രേക്ക് ചെയ്ത് പോകുമ്പം പ്രോട്ടീൻ പ്രൈമറി സ്ട്രക്ചറിലേക്ക് വരും. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ പ്രോട്ടീൻ്റെ ആക്ടിവിറ്റിയും നഷ്ടപ്പെടും. അപ്പോൾ ഈ പ്രോസസ്സിനാണ് ഡീനേച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡീനേച്ചുറേഷൻ പഠിക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. ഡീനേച്ചറിങ് ഏജൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ടൈമിൽ തന്നെ നമ്മൾ നോക്കിപ്പോകണം. ഇനി ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ പൊളാരിറ്റി ഓഫ് ഡി എൻ? ഡി എൻ എയുടെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ ആണ് പൊളാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡി എൻ എക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഒരു സാധനത്തിന് ഡയറക്ഷൻ വരുന്ന എപ്പോഴാണ്? അതിൻ്റെ രണ്ട് എൻഡിങ് ഡിഫറൻറ്റ് ആകുമ്പോഴാണ്. ഇപ്പോൾ ഡി എൻ എക്ക് രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. ഒരു സ്ട്രാൻഡിന് രണ്ട് സ്ട്രാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷൻ വരാനുള്ള കാരണം അതിന് പിന്നെ രണ്ട് എൻഡിങ് ഡിഫറൻ്റ് ആണ്. അതായത് ഫൈവ് പ്രൈം എൻഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആണ്, ത്രീ പ്രൈം എൻഡിൽ ഒ എച്ച് ഗ്രൂപ്പ് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയാണ് രണ്ട് ഡിഫറൻറ്റ് എൻഡ് വന്നിരിക്കുന്നത്. അപ്പം പൊളാരിറ്റി മീൻസ് ഡയറക്ഷൻ ഓഫ് ഡി എൻ എ സ്ട്രാൻഡ്. ഓക്കെ, അപ്പോൾ ഒരു എൻഡ് ത്രീ പ്രൈം എൻഡ്, വേറൊരു എൻഡ് ഫൈവ് പ്രൈം എൻഡ്. ഒരു സ്ട്രാൻഡിൻ്റെ അടുത്ത സ്ട്രാൻഡിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ചായിരിക്കും, ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ആൻറ്റി പാരലായിട്ടാണ് രണ്ട് സ്ട്രാൻഡും റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഡി എൻ എയുടെ സ്ട്രക്ചറും കൂടെ ഒന്ന് നോക്കിപ്പോവുക. എട്ടാമത്തെ ചോദ്യം, നെയിം ദ എൻസൈം ദ കാറ്റലൈസ് ചേഞ്ച് ഇൻ ലൊക്കേഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ വിത്തിൻ എ കോമ്പൗണ്ട്. അപ്പോൾ ഒരു എൻസൈമിൻ്റെ ചോദ്യമാണ്, ഏത് എൻസൈമാണ് ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറ്റാൻ സഹായിക്കുന്നത്? ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ഒരു കോമ്പൗണ്ടിൻ്റെ തന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മ്യൂട്ടേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. മ്യൂട്ടേസ് ആണ് ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം. അപ്പോൾ അങ്ങനെയാണ് ഈ കൈനേസ് എന്താണെന്ന് ചോദിക്കാം ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക്. കൈനേസ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈം. അങ്ങനെ ഓരോ എൻസൈമിൻ്റെയും അതിൻ്റേതായ ഹൈഡ്രോളൈസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഇത് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻസൈമുകളുടെ പേരും അതിൻ്റെ ഫംഗ്ഷനും കൂടെ ഒന്ന് നോക്കിപ്പോവുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഒമ്പതാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ കോ എൻസൈം എന്നുള്ളതാണ്. കോ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ നോൺ പ്രോട്ടീൻ പാർട്ട്, നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എ കോഞ്ചുഗേറ്റഡ് എൻസൈം. ഒരു കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ, ഒരു കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ഒരു എൻസൈമിൻ്റെ പിന്നെ നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് കോ എൻസൈം എന്നുള്ളത്. ആ നോൺ പ്രോട്ടീൻ പാർട്ട് ഓർഗാനിക് ആയിരിക്കണം. ഓർഗാനിക് ആയിട്ടുള്ള നോൺ പ്രോട്ടീൻ പാർട്ടിനാണ് നമ്മൾ സാധാരണ കോ എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ ഓർത്തിരിക്കുക. എൻ എ ഡി, എഫ് എ ഡി അങ്ങനെയുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ ഓർത്തിരിക്കുക. ഈ പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് ആൻ ആക്റ്റീവ് സൈറ്റ്? എൻസൈമിന് എൻസൈമോളജി എന്ന് തന്നെ അടുത്ത ചോദ്യമാണ്. വാട്ട് ഈസ് ആൻ ആക്റ്റീവ് സൈറ്റ്? ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എൻസൈമിൻ്റെ എന്താണ് ഏത് റീജിയനാണ്? പ്രോട്ടീൻ അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്റ്റൻസസ് ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ്, സബ്സ്ട്രേറ്റുകൾ ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ്. അപ്പോൾ ആ റീജിയനിൽ വെച്ചിട്ടാണ് കാറ്റാലിസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതിനാണ് ആക്റ്റീവ് സൈറ്റ് ഓഫ് ആൻ എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പത്ത് ചോദ്യങ്ങൾ. അപ്പോൾ ഈ പത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഈ പത്ത് ചോദ്യം മാത്രമല്ല നോക്കേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും കൂടെ ഒന്ന് ഓർത്തു പോവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പം നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന കോ എൻസൈം എന്നാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം കോ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? കോ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം ഓഫ് എ പ്രോട്ടീൻ ഇസ് കോൾഡ് എ കോ ഫാക്ടർ. കോ ഫാക്ടർ ക്യാൻ ബി ഓർഗാനിക് ഓർ മെറ്റൽ. ഓർഗാനിക് ആണെങ്കിൽ അതിനെ നമ്മൾ കോ എൻസൈം എന്ന് പറയും, അല്ലെങ്കിൽ മെറ്റലാണ്. അപ്പോൾ രണ്ടും കോ ഫാക്ടറുകളാണ്. മെറ്റൽ ആയാലും കോ എൻസൈം ആയാലും കോ ഫാക്ടറാണ്. ഇറ്റ് ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് കോൾഡ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വേണം എക്സാമിന് ഫേസ് ചെയ്യാം. ഇനി പാർട്ട് ബി എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രഫി പാരഗ്രാഫി കൂടാൻ പാടില്ല. അതിന് രണ്ട് മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരുപാടൊന്നും എഴുതി വെക്കരുത്, മാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതി പോകേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എട്ട് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോയ്സ് വരുന്നുണ്ട്. അപ്പം ഒപ്റ്റിക്കൽ ഐസോമർസ് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് ഒപ്റ്റിക്കൽ ഐസോമർസ്? അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റീരിയോ ഐസോമർസ് എന്താണെന്ന് കണ്ടു. സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത് ആറ്റങ്ങളുടെ പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഒരു ടൈപ്പ് ഐസോമറിസമാണ് സ്റ്റീരിയോ ഐസോമർസം. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമറിസം. ഇതൊരു സ്റ്റീരിയോ ഐസോമറിസമാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മോളിക്യൂൾസ് വിൽ ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അപ്പം എക്സിബിറ്റ് സെയിം നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ആറ്റം. നമ്പറും
ആറ്റത്തിൻ്റെയും എല്ലാം സെയിം നമ്പറും കൈൻഡും ആണ്, സിമിലർ നമ്പർ ബോൺസ് ആണ്. പക്ഷേ വ്യത്യാസം സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്, ആറ്റങ്ങളുടെ സ്പേഷ്യൽ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ ഐസോമർസ് ഉണ്ടാകുന്നത്. ജനറലി സ്റ്റീരിയോ ഐസോമർസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഐസോമർസും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമർസ്, അഥവാ അതും ഇതുപോലെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം, ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്കുള്ള പ്രത്യേകത, ദേ ഫോംസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. അപ്പം ഇതിന് ഒരു കോമ്പൗണ്ടിന് തന്നെ നോൺ സൂപ്പർ ഇമ്പോസിബിളായ വേറൊരു മിറർ ഇമേജും കൂടെ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന് പറയുന്ന നമ്മൾ വേറൊരു പേര് പറയാറുണ്ട്, എനാൻഷിയോമേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചോദിക്കാം, വാട്ട് ആർ എനാൻഷിയോമേഴ്സ് എന്നും കൂടെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ഇതാണ് ഞാൻ ഉത്തരം. ഈ കോമ്പൗണ്ട്സ് വിച്ച് ഷോ വിച്ച് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ്, സിമിലർ നമ്പർ ഓഫ് ബോൺസ്, ബട്ട് ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഓൾസോ ദേ ക്യാൻ ഫോം നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ഓക്കെ, ഇനി ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഉണ്ട്, ലീവോ റൊട്ടേറ്ററി ഉണ്ട്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള മോളിക്കൂളുകളാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയുന്നത്. ലീവോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള മോളിക്കൂളുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഐസോമർസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ എഴുതണം. ഇനി എപ്പിമർ, എപ്പിമറും ഒപ്റ്റിക്കൽ ഐസോമർസ്, ഒപ്റ്റിക്കൽ ഐസോമർസ് ആണ്. എപ്പിമേഴ്സും ദേ ആർ ഓൾസോ സ്റ്റീരിയോ ഐസോമേഴ്സ്, ഓൾസോ അല്ലെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആറ്റങ്ങളുടെ പൊസിഷനിൽ ഒരു സിംഗിൾ കാർബൺ ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റങ്ങളുടെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം മിറർ ഇമേജ് ആവത്തില്ല ഇത്. ഇത് നമുക്ക് ദേ ആർ സ്റ്റീരിയോ ഐസോമേഴ്സ് ബിക്കോസ് ദേ ബട്ട് ദേ ഡിഫർ ഇൻ ദർ കോൺഫിഗറേഷൻ അറൗണ്ട് എ സിംഗിൾ കാർബൺ. ഒരു സിംഗിൾ കാർബൺ ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റങ്ങളുടെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, മാനോസ് ആൻഡ് ഗ്ലൂക്കോസ് ആർ എപ്പിമേഴ്സ് ഓഫ് മാനോസ് ആൻഡ് ഗാലക്ടോസ് ആർ എപ്പിമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ്. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ഈ ഗ്ലൂക്കോസിൻ്റെ രണ്ട് എപ്പിമറുകളാണ് മാനോസും ഗാലക്ടോസും. അപ്പോൾ ഈ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം, ഇവിടെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറും മാനോസിൻ്റെ സ്ട്രക്ചറുമായിട്ട് ഒരു കാർബണിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതായത് സെക്കൻഡ് കാർബണിൽ എച്ചിലും ഒ എച്ചിലും മാത്രമേ ഉള്ളൂ വ്യത്യാസം ഉണ്ടോ. അപ്പം ഗ്ലൂക്കോസിനെ കമ്പയർ ചെയ്യുമ്പോൾ മാനോസ് ഇസ് ആൻ സി ടു എപ്പിമർ എന്ന് പറയാം. അതായത് സി ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാർബണിൻ്റെ ഒരു എപ്പിമറാണ് മാനോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ കമ്പയർ ചെയ്യുമ്പോൾ സി ടു എപ്പിമറാണ് മാനോസ്. അതേപോലെ ഗ്ലൂക്കോസും ഗാലക്ടോസും തമ്മിലൊരു ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഫോർത്ത് കാർബണിൽ എച്ചിലും ഒ എച്ചിലും മാത്രമേ ഉള്ളൂ പൊസിഷനുള്ള വ്യത്യാസമുള്ളൂ. അപ്പം സോ ഗാലക്ടോസ് ഇസ് എ സി ഫോർ എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ ഇതാണ് എപ്പിമേഴ്സ്. എപ്പിമേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റീരിയോ ഐസോമേഴ്സ് വിച്ച് ഡിഫർ അറൗണ്ട് ദ പൊസിഷൻ ഓഫ് ആറ്റംസ് അറൗണ്ട് എ സിംഗിൾ കാർബൺ അസിമെട്രിക് കാർബൺ. ഒരു സിംഗിൾ അസിമെട്രിക് കാർബൺ ആറ്റത്തിന് ചുറ്റുമുള്ള എച്ചിൻ്റെ ഒ എച്ചിൻ്റെയും പൊസിഷൻ മൂലം ഉണ്ടാവുന്ന സ്റ്റീരിയോ ഐസോമറിസത്തിനാണ് നമ്മൾ പിന്നെ എന്താണ് നമ്മൾ എപ്പിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 13-ാമത്തെ ചോദ്യം, വാട്ട് ആർ ട്രൈഗ്ലിസറൈഡ്സ് എന്നുള്ളതാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന കൂടുതലുള്ളൊരു ചോദ്യം, സ്ട്രക്ചർ ഓഫ് സിമ്പിൾ ആൻഡ് മിക്സഡ് ട്രൈഗ്ലിസറൈഡിൻ്റെ സ്ട്രക്ചറും കൂടെ വരയ്ക്കണം. ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നോർമലി പറയുന്നത് ന്യൂട്രൽ ഫാറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ട്രൈ അസൈൽ ഗ്ലിസറോൾ ആണ്. അപ്പം നമ്മളുടെ ലിപ്പിഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ലിപ്പിഡ് എന്ന് പറയുന്നത് ട്രൈ അസൈൽ ഗ്ലിസറോൾ ആണ്. ബാക്കിയുള്ള ലിപ്പിഡ്സിന് മെംബ്രെയിൻ ഫംഗ്ഷൻ ആണുള്ളത്. അപ്പോൾ ഫോസ്ഫോലിപിഡ് ആയാലും കൊളസ്ട്രോൾ ആയാലും മെംബ്രെയിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റീറോയിഡ് കോമ്പൗണ്ട്സ് ഒക്കെ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനകത്ത് ട്രൈഅസൈൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ ന്യൂട്രൽ ഫാറ്റ് അല്ലെങ്കിൽ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് എനർജി സോഴ്സ് ആയിട്ട് വരുന്ന ലിപ്പിഡ്. ഓക്കെ, ട്രൈ അസൈൽ ഗ്ലിസറോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, നമുക്ക് ട്രൈ മീൻസ് ത്രീ, മൂന്ന് അസൈൽ ഗ്രൂപ്പ്, അതായത് മൂന്ന് ഫാറ്റി ആസിഡ് ഗ്രൂപ്പ് ഒരു ഗ്ലിസറോൾ മോളിക്കൂളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതാണ് ട്രൈ അസൈൽ ഗ്ലിസറോൾ. ഓക്കെ, അപ്പോൾ ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചറാണ് ഇവിടുത്തെ ഇതിൻ്റെ സ്കെലട്ടൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സി എച്ച് ടു ഒ എച്ച്, സി എച്ച് ഒ എച്ച്, സി എച്ച് ടു ഒ എച്ച്, ഇതാണ് ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ സി എച്ച് ടു ഒ എച്ചിന് പകരം ഇവിടെ ഒരു ഫാറ്റി ആസിഡ് വന്നിരിക്കുന്നു. അതായത് C17H35 COOH-ൻ്റെ ആ ഒ എച്ചും ഇവിടുത്തെ എച്ചും കൂടെ ചേർന്ന് വാട്ടർ പോയിട്ട് സി എച്ച് ടു ഒ സി ഡബിൾ ബോണ്ട് ഓ C17H35 എന്ന് പറയുന്ന ഒരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് കാർബണിലും ഒരു ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്യുന്നു, സെയിം ഫാറ്റി ആസിഡ്. തേർഡ് കാർബണിലും ഒരു ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ഫാറ്റി ആസിഡിൻ്റെ പേര് സ്റ്റിയറിക് ആസിഡ് എന്നാണ്. 18 കാർബൺ ആറ്റമുള്ള ഫാറ്റി ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. C17H35 COOH എന്നാണ് സ്റ്റിയറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ 17 വന്ന് 18 കാർബൺ ആറ്റമുള്ള ഒരു ഫാറ്റി ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും സ്റ്റിയറിക് ആസിഡ് തന്നെ വന്നതുകൊണ്ടാണ് ഇറ്റ്സ് എ സിമ്പിൾ ട്രൈഗ്ലിസറൈഡിൻ്റെ എക്സാമ്പിൾ ആയത്. സിമ്പിൾ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയാനുള്ള കാരണം ഒരേ ഫാറ്റി ആസിഡാണ് മൂന്ന് കാർബണിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഓക്കെ അപ്പോൾ ട്രൈ സ്റ്റിയറിങ് അല്ലെങ്കിൽ ട്രൈ സ്റ്റിയറിങ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ സിമ്പിൾ ട്രൈഗ്ലിസറൈഡ്. മൂന്ന് മോളിക്കൂൾ സ്റ്റിയറിക് ആസിഡും ഒരു മോളിക്കൂൾ ഗ്ലിസറോളും. ഗ്ലിസറോൾ ആണ് ഇവിടുത്തെ സ്കെലട്ടൺ, H2OH, CHOH, CH2OH. അപ്പം ഇതിനകത്തേക്ക് എന്തിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു? മൂന്ന് സ്റ്റിയറിക് ആസിഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ്സ് കോൾഡ് ട്രൈ സ്റ്റിയറിങ് ഇസ് എ സിമ്പിൾ ട്രൈഗ്ലിസറൈഡ്. ഇനി ഒരു മിക്സഡ് ട്രൈഗ്ലിസറൈഡിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്സഡ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പിന്നെ ഒന്നിൽ കൂടുതൽ ഫാറ്റി ആസിഡ് വരികയാണെങ്കിൽ ദറ്റ് ഇസ് കോൾഡ് മിക്സഡ് ട്രൈഗ്ലിസറൈഡ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഗ്ലിസറോൾ ബാക്ക് ബോൺ ആണ്. ഗ്ലിസറോളിൻ്റെ കൂടെ ഒരു സ്റ്റിയറിക് ആസിഡ് ഉണ്ട്, C17H35. പക്ഷേ പിന്നീട് സെക്കൻഡിലും തേർഡിലും വന്നിരിക്കുന്ന വേറൊരു ഫാറ്റി ആസിഡ് ആണ്, 16 കാർബൺ ആറ്റം ഉള്ള ഒരു ഫാറ്റി ആസിഡ്, ദാറ്റ് ഇസ് പാൽമിറ്റിക് ആസിഡ്. C16H31COH ആണ്, C15H31COH ആണ് പാൽമിറ്റിക് ആസിഡ്, 16 കാർബൺ ആറ്റം ഉള്ളത്. അപ്പം ദിസ് ഈസ് സ്റ്റിയറോ ഡൈ പാൽമിറ്റിൻ. ഇത് സ്റ്റിയറിക് ആസിഡ് ആണ് C17H35. സ്റ്റിയറോ ഡൈ പാൽമിറ്റിൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാൽമിറ്റിക് ആസിഡ്. സോ ദിസ് ഈസ് കോൾഡ് എറ്റ് എക്സാമ്പിൾ ഫോർ എ മിക്സഡ് ട്രൈഗ്ലിസറൈഡ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും എഴുതണം, ട്രൈഗ്ലിസറൈഡിൻ്റെ ഡെഫിനിഷൻ എഴുതണം. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ. ഓക്കെ, ഗ്ലിസറോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ ചേർന്നുണ്ടാകുന്ന എസ്റ്ററുകളെയാണ് നമ്മൾ ട്രൈഎസ്റ്റർ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ട്രൈഗ്ലിസറൈഡ് ആൻഡ് മിക്സഡ് ട്രൈഗ്ലിസറൈഡ്. സിമ്പിൾ ട്രൈഗ്ലിസറൈഡിൻ്റെ എക്സാമ്പിൾ ട്രൈ സ്റ്റിയറി, മിക്സഡ് ട്രൈഗ്ലിസറൈഡിൻ്റെ എക്സാമ്പിൾ സ്റ്റിയറോ ഡൈ പാൽമിറ്റി. അങ്ങനെ രണ്ട് എക്സാമ്പിൾസും അതിൻ്റെ സ്ട്രക്ചർ എഴുതണം. ഓക്കെ, ഇനി 14-ാമത്തെ ചോദ്യം, ഡിഫൈൻ ഐഡിൻ നമ്പർ എന്നുള്ളതാണ്. ഐഡിൻ നമ്പർ ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത് ഈ ഐഡിൻ നമ്പർ നമ്മൾ പറയുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസിഡ് നമ്പർ പഠിച്ചിട്ടുണ്ട്, RM വാല്യൂ പഠിച്ചിട്ടുണ്ട്, റീഷേർഡ് മീസൽ വാല്യൂ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വാല്യൂസും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. അപ്പം അടുത്ത പ്രാവശ്യം ഐഡി നമ്പർ തന്നെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ സർട്ടിഫിക്കേഷൻ നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചിട്ട് പോകണം. ഇതിനകത്ത് ചോദിച്ചിരുന്ന ഐഡി നമ്പർ എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഐഡി നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് ഐഡിൻ അബ്സോർബ് ബൈ 100 ഗ്രാം ഫാറ്റ്. 100 ഗ്രാം ഫാറ്റ് എത്ര ഗ്രാം ഐഡിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐഡി നമ്പറും കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന്, ഐഡിൻ ഒരു 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 ലിക്വിഡിൻ്റെ ഐഡിൻ നമ്പർ അല്ലെങ്കിൽ ഐഡിൻ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ്, അതായത് ഡബിൾ ബോണ്ടിൻ്റെ അളവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഐഡിൻ നമ്മളൊരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലിക്വിഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിൻ അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യുന്ന ഐഡിൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡബിൾ ബോണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് കൂടുകയാണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ഐഡിൻ മോളിക്യൂൾ ഈ ലിപ്പിഡ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഡിഗ്രി ഓഫ് ഡബിൾ അൺസാച്ചുറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്. അതേപോലെ നമുക്കിപ്പം എന്തെങ്കിലും തരത്തിലുള്ള അഡൾട്ടറേഷൻ, മായം ചേർക്കലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ചില ഫാറ്റിനകത്ത് നോർമലി ഒരു ഐഡിൻ വാല്യൂ ഉണ്ടാവും. അപ്പം ചില പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിലേക്ക് കുറച്ച് സാച്ചുറേറ്റഡ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡിൻ്റെ ഐഡിൻ നമ്പർ കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഐഡിൻ നമ്പറിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് മായം ചേർത്തിട്ടുണ്ട്, അൾട്രേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി 15-ാമത്തെ ചോദ്യം, വാട്ടർ സിട്ര അയോൺസ് എന്നുള്ളതാണ്. സിട്ര അയോൺസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അതിൻ്റെ അടുത്ത ചോദ്യമുണ്ട്. സിട്ര അയോൺ ഫോം ഓഫ് എനി ടു അമിനോ ആസിഡ്, രണ്ട് ഏതെങ്കിലും രണ്ട് അമിനോ ആസിഡിൻ്റെ സിട്ര അയോണിൻ്റെ സ്ട്രക്ചറും കൂടെ വരയ്ക്കണം. അപ്പോൾ അമിനോ ആസിഡ് സ്ട്രക്ചർ എന്തായാലും പഠിച്ചിരിക്കണം, കാരണം നമുക്ക് ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ തന്നെ എടുത്ത് ചോദിക്കാം. അപ്പോൾ 20 അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ 3-ലെറ്റർ കോഡും 1-ലെറ്റർ കോഡും എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അതും കൂടെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് പോകണം. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സിട്രയോൺ എന്താണെന്ന്. സിട്രയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യമായിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് തുല്യമായിട്ട് വരുന്ന മോളിക്യൂളുകളാണ് നമ്മൾ സിട്രയോൺസ് എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ അലാനിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ചെയിനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡാണ്. ഇവിടെ NH3+ ഉണ്ട്, COO- ഉണ്ട്. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജാണ്, ഇറ്റ്സ് കോൾഡ് എ സിട്രയോൺ. അപ്പം ഇതേപോലെ സിസ്റ്റീൻ വേറൊരു എക്സാമ്പിളാണ്. സിസ്റ്റീൻ്റെ സൈഡ് ചെയിനിൽ വരുന്നത് മീഥൈൽ ഗ്രൂപ്പിൽ അലാനിനിലെ ഒരു ഹൈഡ്രജന് പകരം ഒരു SH ഗ്രൂപ്പ് അല്ലെങ്കിൽ സൾഫൈഡ്രൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് സിസ്റ്റീൻ. അപ്പോൾ ഈ സിസ്റ്റീനിൻ്റെ അകത്തും NH3+ COO-. അപ്പോൾ ഇവിടെയും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്, ദാറ്റ് ഇസ് കോൾഡ് എ സിട്രയോൺ. അപ്പം സിട്രയോൺ ഫോം ഓഫ് എനി ടു അമിനോ ആസിഡ്സ് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രണ്ട് അമിനോ ആസിഡ് സ്ട്രക്ചർ അറിയാവുന്ന ഏതെങ്കിലും രണ്ട് അമിനോ ആസിഡ് വരയ്ക്കുക, അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് സിട്രയോണിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി അടുത്ത 16-ാമത്തെ ചോദ്യം, സപ്പോണിഫിക്കേഷൻ നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് ചോദ്യം വന്നു, ഐഡി നമ്പർ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു, ഇതിൻ്റെ കൂടാതെ വീണ്ടും സപ്പോണിഫിക്കേഷൻ നമ്പറും ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? സപ്പോണിഫിക്കേഷൻ നമ്പർ, ഐഡി നമ്പർ, RM വാല്യൂ,
അങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ എല്ലാം പഠിക്കണം, എന്നിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസും പഠിക്കണം. ഓക്കെ, അപ്പോൾ സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് അത് ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിനകത്ത് രണ്ട് മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് നമ്മൾ സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്താണെന്നും കൂടെ ഒന്ന് സൂചിപ്പിക്കണം. സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് കെ ഒ എച്ച് റിക്വയർഡ് ടു സാപ്പോണിഫൈ 1 ഗ്രാം ഫാറ്റ്. 1 ഗ്രാം ഫാറ്റിനെ സാപ്പോണിഫൈ ചെയ്യാനായിട്ട് എത്ര മില്ലിഗ്രാം കെ ഒ എച്ച് വേണം എന്നുള്ളതാണ് സാപ്പോണിഫിക്കേഷൻ നമ്പർ. സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോപ്പ് ഫോർമേഷൻ ആണ്. അതായത് ഒരു ഫാറ്റി ആസിഡും ഒരു ആൽക്കലിയും കൂടെ റിയാക്ട് ചെയ്തുണ്ടാകുന്ന സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ദ ഫാറ്റി ആസിഡ് ഇസ് കോൾഡ് സോപ്പ് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡും പാൽമിറ്റിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം പാൽമിറ്റേറ്റ് അതാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതാണ് സോഡിയം പാൽമിറ്റേറ്റ് എന്നുള്ളതാണ് സോപ്പ്. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര മില്ലിഗ്രാം കെ ഒ എച്ച് വേണം 1 ഗ്രാം ഫാറ്റിനെ സാപ്പോണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സാപ്പോണിഫിക്കേഷൻ നമ്പർ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫാറ്റി ആസിഡിൻ്റെ ആവറേജ് ചെയിൻ ലെങ്ത് ആണ്. അപ്പോൾ ആ ഫാറ്റിനകത്ത് ഉള്ള ഫാറ്റി ആസിഡിൻ്റെ ആവറേജ് ചെയിൻ ലെങ്ത്. അപ്പോൾ ഒരു ധാരാളം നമ്പർ, ഒരു ലോങ് ചെയിൻ ഫാറ്റി ആസിഡാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ സാപ്പോണിഫിക്കേഷൻ നമ്പർ കുറവായിരിക്കും. അതായത് കുറച്ച് നമ്പർ ഓഫ് കെ ഒ എച്ച് മതിയായിരിക്കും, കുറച്ച് മില്ലിഗ്രാം ഓഫ് കെ ഒ എച്ച് മതിയായിരിക്കും ആ ഫാറ്റിനെ, ആ ഫാറ്റിനകത്ത് ആ 1 ഗ്രാം ഫാറ്റിനെ സാപ്പോണിഫൈ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ചെയിൻ ലെങ്ത് കൂടുമ്പോൾ സാപ്പോണിഫിക്കേഷൻ നമ്പർ കുറയും. അപ്പം നമ്മളുടെ കയ്യിരിക്കുന്ന ഫാറ്റിനകത്ത് വളരെ ലോങ് ചെയിൻ ഫാറ്റി ആസിഡാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിൻ്റെ സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം കുറച്ച് കെ ഒ എച്ച് മതിയാവും അതിനെ സാപ്പോണിഫൈ ചെയ്യാൻ. പിന്നെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഫാറ്റ് 1 ഗ്രാം ഫാറ്റിനകത്തുള്ള ഫാറ്റി ആസിഡിൻ്റെ അവറേജ് ചെയിൻ ലെങ്ത് വളരെ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫാറ്റി ആസിഡ് കൂടുതൽ കെ ഒ എച്ച് വേണ്ടി വരും അതിനെ സാപ്പോണിഫൈ ചെയ്യാൻ. അപ്പോൾ സാപ്പോണിഫിക്കേഷൻ നമ്പർ കൂടും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടു സാപ്പോണിഫിക്കേഷൻ നമ്പർ ആൻഡ് ചെയിൻ ലെങ്ത്. അപ്പോൾ അതാണ് 16-ാമത്തെ ചോദ്യം. അപ്പോൾ ഇപ്പോൾ സാപ്പോണിഫിക്കേഷൻ നമ്പർ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾ ആസിഡ് നമ്പറും അയഡിൻ നമ്പറും RM വാല്യൂം എല്ലാം പഠിക്കണം. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസും കൂടെ ഒന്ന് നോക്കിപ്പോകണം. 17-ാമത്തെ ചോദ്യം സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ടാണ്. സെക്കൻഡറി സ്ട്രക്ചർ, അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ മാത്രമല്ല പ്രൈമറി സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, ടെർഷ്യറി സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, ക്വാട്ടർണറി സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം നോക്കണം. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി സ്ട്രക്ചറിനെ കുറിച്ചാണ്. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് അമിനോ ആസിഡ്സിനെ പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലീനിയർ ചെയിൻ ആണ്. പക്ഷേ സെക്കൻഡറി സ്ട്രക്ചർ ആകുമ്പോഴത്തേക്ക് ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങൾ, ക്ലോസ്ലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റങ്ങൾ പലതരത്തിലുള്ള ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന റിലേഷൻ മൂലം ഉണ്ടാകുന്നതാണ് ഹയർ ഓർഡർ സ്ട്രക്ചറാണ് സെക്കൻഡറി സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് ഡെഫിനിഷൻ ഇതാണ്, സെക്കൻഡറി സ്ട്രക്ചർ ഡിഫൈൻസ് ദ ഇൻട്രാക്ഷൻ ഓഫ് ക്ലോസ്ലി ലൊക്കേറ്റഡ് അമിനോ ആസിഡ്സ് ഇൻ എ ചെയിൻ. അപ്പോൾ അടുത്തടുത്തിരിക്കുന്ന അമിനോ ആസിഡ്സ് ചെയിൻ, ഒരു ചെയിനിലുള്ള അടുത്തടുത്തിരിക്കുന്ന അമിനോ ആസിഡുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഹയർ ഓർഡർ സ്ട്രക്ചറാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഇതിനകത്ത് രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ള സെക്കൻഡറി സ്ട്രക്ചർ, ഒന്ന് ആൽഫ ഹെലിക്സും വേറെ ഒന്ന് ബീറ്റ പ്ലീറ്റഡും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. ആൽഫ ഹെലിക്സ് എന്താണ്, ബീറ്റ പ്ലീറ്റഡ് എന്താണ്, അതിലെ ആറ്റങ്ങളുടെ ഡിസ്റ്റൻസ് എത്ര ആണ്, ഡിഫറൻസ് വരുന്നത്, പിന്നെ എങ്ങനെ തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ആരൊക്കെ തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആൽഫ ചെയിനും ബീറ്റ ചെയിനും പഠിപ്പിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഇപ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന ആൽഫ ഹെലിക്സ് എന്ന് മാത്രമായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് എഴുതേണ്ടി വരും. ഓക്കെ, ഇത് കൂടാതെ ഒരു ടെർഷറി സ്ട്രക്ചറും കൂടെ, ഒരു സെക്കൻഡറി സ്ട്രക്ചറും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ട്രിപ്പിൾ ഹെലിക്സ് എന്ന് പറയുന്നത്. അത് പ്രോട്ടീനിലെ കൊളാജനകത്ത് കാണുന്ന ഒരു സെക്കൻഡറി സ്ട്രക്ചറാണ് ട്രിപ്പിൾ ഹെലിക്സ്. അപ്പോൾ ട്രിപ്പിൾ ഹെലിക്സും കൂടെ നോക്കുക. അപ്പോൾ ഇത് ഷോർട്ട് നോട്ടാണ്, അതുകൊണ്ട് അധികം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, 2 മാർക്കിനുള്ളത്. 18-ാമത്തെ ചോദ്യം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണെന്നാണ്. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്താണെന്നും കൂടെ പഠിച്ചു വെക്കണം. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ് വിച്ച് കെ നോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്. പക്ഷേ എന്നാൽ അത് നമുക്ക് ശരീരത്തിന് ആവശ്യവുമാണ്, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. സോ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആ ദോസ് അമിനോ ആസിഡ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി ബട്ട് ഹാസ് ടു ബി സപ്ലൈഡ് ത്രൂ ഡയറ്റ് ഫോർ ദ നോർമൽ ഫംഗ്ഷനിങ് ഓഫ് അവർ ബോഡി. നമ്മുടെ നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടി നമുക്ക് ഫുഡിലൂടെ കിട്ടേണ്ടതായിട്ടുള്ള അമിനോ ആസിഡ്സിനാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ആസിഡ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അവിടെ അമിനോ ആസിഡിന് പകരം ഫാറ്റി ആസിഡ് എഴുതിയാൽ മതി. അപ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ ഫാറ്റി ആസിഡ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി ഹാസ് ടു ബി സപ്ലൈഡ് ത്രൂ ഡയറ്റ് ഫോർ ദ നോർമൽ ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. പക്ഷേ എക്സാമ്പിൾസ് എഴുതുമ്പോൾ വ്യത്യാസം വരും. അമിനോ ആസിഡ് എന്ന് ചോദിക്കുമ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ഷോർട്ട് ഫോം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വിലൈലം ഹിഫ്ട്രിത്ത്, വിലൈലം ഹിഫ്ട്രിത്ത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എഴുതി നോക്കിയിട്ട് ഓരോ അമിനോ ആസിഡ്സിനെയും ഓർത്തിരിക്കുക. അപ്പം ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത് വിചാർ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അമിനോ ആസിഡ്സിൻ്റെ പേര് എഴുതേണ്ടി വരും. ഇവിടെ നമ്മൾ ജസ്റ്റ് 2 എക്സാമ്പിൾസ് മാത്രം എഴുതിയാൽ മതി, വാലിനും ഐസൊല്യൂസിന് എക്സാമ്പിളായിട്ട് എഴുതാം. ഓക്കെ, ഇത് കൂടാതെ വാലിൻ, ഐസൊല്യൂസിൻ, ലൈസിൻ, ല്യൂസിൻ, മെത്തിയോണിൻ,
ഹിസ്റ്റിഡിൻ ഫിനൈലലാനിൻ ട്രിപ്റ്റോഫാൻ ട്രിയോൺ ഇത്രയാണ് എസൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു വെക്കുക, എസൻഷ്യൽ അമിനോ ആസിഡ്സ് പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾസും കൂടെ പഠിക്കുക. വാട്ട് ഈസ് എ ന്യൂക്ലിയോടൈഡ്? വളരെ സിമ്പിൾ ചോദ്യമാണ്. ന്യൂക്ലിയോടൈഡ് എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോ സൈഡ് ലിങ്ക്ഡ് ടു എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയോ സൈഡും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ലിങ്ക് ചെയ്യുന്നുണ്ടാകുന്ന മോളിക്കൂളിയാണ് മോളിക്യൂൾസ്, ബയോ മോളിക്യൂൾസിനെയാണ് ന്യൂക്ലിയോ ടൈഡ് എന്ന് പറയുന്നത്. ദേ ആർ ദ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് ഡി എൻ എ ആൻഡ് ആർ എൻ എയുടെ സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്. അപ്പോൾ അഡിനീൻ പ്ലസ് റൈബോസ് പ്ലസ് ഫോസ്ഫേറ്റ് ഇസ് കോൾഡ് എ ന്യൂക്ലിക് ന്യൂക്ലിയോടൈഡ്. അതിൻ്റെ ഒറ്റ പേരാണ് അഡിനിലേറ്റ്. ഓക്കെ, അതേപോലെ ഗ്വാനിൻ പ്ലസ് റൈബോസ് പ്ലസ് ഫോസ്ഫേറ്റ് ഇസ് കോൾഡ് ഗ്വാനിലേറ്റ്, ദാറ്റ് ഇസ് ഓൾസോ ന്യൂക്ലിയോടൈഡ്. അങ്ങനെ ഓരോന്നിൻ്റെ പേരും അതിൻ്റെ കമ്പോണൻസും പഠിക്കുക. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് മനസ്സിലായി. 20-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈംസ്? അപ്പോൾ എൻസൈമോളജി എന്നാണ് അടുത്ത ചോദ്യം. എൻസൈമിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആദ്യം കറ്റാലിസിസ് എന്താണെന്ന് പറയണം. കറ്റാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ചേഞ്ച് ചെയ്യുകയാണ്. ഇറ്റ്സ് എ ഫിനോമിനൻ വിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഓൾട്ടേർഡ്. ഒരു എൻസൈമിൻ്റെ പ്രസൻസ് കൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനകത്ത് ചേഞ്ച് വരുന്നു. ഓക്കെ, ആൻഡ് ദ സബ്സ്റ്റൻസസ് യൂസ് ടു ആക്സലറേറ്റ് റിമെയിൻസ് അൺചേഞ്ച് റിഗാർഡിംഗ് ക്വാണ്ടിറ്റി ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. അതായത് സബ്സ്റ്റൻസ് എൻസൈംസിൻ്റെ ആസ് സച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിനോ യാതൊരു ചേഞ്ചും വരാതെ തന്നെ റിയാക്ഷൻ്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകളാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. എൻസൈംസ് ആണ് നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള കാറ്റലിസ്റ്റുകൾ. അത് നമ്മളുടെ പ്ലാന്റ്സിലും അനിമൽസിലും കാണുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ കറ്റാലിസിസ് ഈ റിയാക്ഷൻ ആണ് നമ്മൾ എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇനി 21-ാമത്തെ ചോദ്യം മൈക്കിളിസ് മെൻ്റൻ ഇക്വേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും രീതിയിൽ ഇത് ചോദിക്കാം, 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. മൈക്കിളിസ് മെൻ്റൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്കിളിസ് മെൻ്റൻ ഇക്വേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്, V0 = Vmax × S / Km+S. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇക്വേഷൻ. ഇതിൽ ഓരോ ടേമും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ V0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്, അത് മോൾസ് പെർ ടൈം ആണ്. S എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ, അത് എക്സ്പ്രസ് ചെയ്യുന്ന മോളാറിലാണ്. വി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി. Km എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഷോയിങ് മാക്സിമം വെലോസിറ്റി. അപ്പോൾ ഏത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലാണോ മാക്സിമം വെലോസിറ്റി പകുതിയാവുന്നത് അതിനാണ് Km എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് മൈക്കിളിസ് മെൻ്റൻ ഇക്വേഷൻ. അപ്പോൾ V0 = Vmax × S / Km+S. ഇത് കാണാൻ വിളിച്ച് വെക്കണം. ഇതിൻ്റെ ഈ ഈ ഡിവിഷൻ ഡിറൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കണം. പിന്നെ ഇതിൻ്റെ ഈ ഓരോ ടേം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അടുത്ത എൻസൈമോളജി എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എൻസൈം ഇൻഹിബിഷനെ കുറിച്ചാണ്. അപ്പോൾ എൻസൈം ഇൻഹിബിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പല രീതിയിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ എൻസൈം ഇൻഹിബിഷൻ. എൻസൈം ഇൻഹിബിഷനെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഡിഫൈൻ മാത്രം ചെയ്താൽ മതി. അപ്പം എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ നമുക്ക് പലതരത്തിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് കൊണ്ട് ഇൻഹിബിറ്റ് ചെയ്യാം, അതിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കാം. ഓക്കെ, അത് റിവേഴ്സിബിളും ആവാം ഇറിവേഴ്സിബിളും ആവാം. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്നേക്കുമായിട്ടും ഇനാക്റ്റീവ് ആവും. പക്ഷേ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹിബിറ്റർ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ എൻസൈമിനെ റീഗെയിൻ ചെയ്യാൻ പറ്റും ആക്ടിവിറ്റി. ഓക്കെ, ഈ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്ററിൻ്റെ പ്രത്യേകത ദേ ബിക്കം ടൈറ്റ്ലി ബൗണ്ട്. ടൈറ്റ് ആയിട്ട് അത് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും, അതേപോലെ വളരെ സ്ലോ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് വരുത്തുള്ളൂ ടാർഗറ്റിൽ നിന്ന്. അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ്. മോസ്റ്റ് ഓഫ് ദ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആർ ഡ്രഗ്സ്. പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്ററാണ്. റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്ത് വരും അത് ഏതിൽ നിന്ന്, നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്റർ കോംപ്ലക്സിൽ നിന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എൻസൈം സബ്സ്ട്രേറ്റിൻ്റെ അളവ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇൻഹിബിറ്റർ അതിനകത്ത് ഡിസോസിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ അതിനാണ് ഈ റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ. അത് 3 ടൈപ്പാണ്, കോമ്പറ്റിറ്റീവ്, നോൺ കോമ്പറ്റിറ്റീവ് ആൻഡ് കോമ്പറ്റിറ്റീവ്. അപ്പോൾ ഇത് 3 പഠിക്കണം. അപ്പോൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഗ്രാഫ്, നമുക്കൊരു ഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ആ ഗ്രാഫിൽ എങ്ങനെയാണ് ഈ ഇൻഹിബിറ്റേഴ്സിൽ ഓരോ ഇൻഹിബിറ്റർ വരുമ്പോഴത്തേക്ക് ഇത് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ പഠിക്കണം. അപ്പോൾ അതാണ് എൻസൈം ഇൻഹിബിഷനെ കുറിച്ച് പഠിപ്പം. ഇത് 2 മാർക്കിനായതുകൊണ്ട് കുറച്ച് എഴുതിയാൽ മതി. ടൈപ്പും അതിൻ്റെ ഡെഫിനിഷനും മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഷോർട്ട് എസ്സേ ആണ്. അപ്പോൾ അതിന് 4 മാർക്കാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. അപ്പോൾ അതിനകത്ത് 6 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, ചോയ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുന്ന ആ പോളിസാക്കറൈഡിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പ്രോപ്പർട്ടിയുമാണ്. സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഓർഗാനിക് കമ്പൗണ്ട് ഇൻ ദ ബയോസ്ഫിയർ. ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കമ്പൗണ്ടാണ്
സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോളിസാക്കറൈഡ് ആണ്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 10-ൽ കൂടുതൽ മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന മോളിക്യൂൾസ് ആണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഇത് ഗ്ലൂക്കോസിൻ്റെ തന്നെ ഒരു പോളിസാക്കറൈഡാണ്. എല്ലാം ഇൻഡിവിജ്വൽ കമ്പോണൻറ്റും ഗ്ലൂക്കോസ് ആണ്. പ്ലാന്റ്സിൻ്റെയും അതേപോലെ തന്നെ ചില ബാക്ടീരിയയിലൊക്കെ നമുക്ക് ഇതിൽ ഇത് കാണാൻ പറ്റും. ഇതിനൊരു സ്ട്രക്ചറൽ ഫങ്ഷൻ ആണ്, ന്യൂട്രീഷണൽ ഫങ്ഷൻ അല്ല. ഇപ്പം പ്ലാന്റ്സിൻ്റെ സെൽ വോളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് പിന്നെ അൺബ്രാഞ്ച്ഡ് പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ബ്രാഞ്ച് ഇല്ല, പക്ഷേ ഗ്ലൂക്കോസിൻ്റെ പോളിമറൈസ്ഡ് ഫോം ആണ്. ഈ ലിങ്കേജ് ഇമ്പോർട്ടൻ്റ് ആണ്. β1,4 ലിങ്കേജ് ആണ് ഇതിനകത്ത് കാണുന്നത്. β1,4 ലിങ്കേജ്. ഇപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്ലൂക്കോസിൻ്റെ പ്രൊജക്ഷൻ ഫോമിലാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എല്ലാം പഠിക്കണം നിങ്ങൾ, അങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. β1,4 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അനോമറി കാർബൺ ആണ്. ഈ കാർബൺ ഫസ്റ്റ് കാർബണിൽ OH മുകളിലും H താഴെയും വരുവാണെങ്കിൽ അതാണ് ബീറ്റ. H മുകളിലും OH താഴെയും വരുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആൽഫ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആൽഫയും ബീറ്റയും അറിയില്ല. β1,4 എന്ന് പറയുന്ന ഫസ്റ്റ് കാർബണിലെ ബീറ്റ അനോമറായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബണും അടുത്ത ഗ്ലൂക്കോസിൻ്റെ ഫോർത്ത് കാർബണിലെ OH കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ അടുത്ത കാർബൺ വരുമ്പം വീണ്ടും ഈ കാർബണിൻ്റെ ഫസ്റ്റ് കാർബണിലെ OH അടുത്ത വരുന്ന ഗ്ലൂക്കോസിലെ ഫോർത്ത് കാർബണിലെ OH കൂടെ ചേർന്നിട്ടാണ് അവിടെയും ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഉണ്ടാകുന്ന ഒരു പോളിമറൈസ്ഡ് ഫോമാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അപ്പോൾ ഈ സ്ട്രക്ചറിനെ കുറിച്ച് പറയണം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്. ഇത് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്. നിങ്ങൾക്കറിയാം സെല്ലുലോസ് അല്ലേ, നമ്മുടെ സെൽ വോൾ, പ്ലാന്റിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരുന്നത് ഹൈലി ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്. ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ഓക്കെ, ഇത് ഹെലിക്കൽ സ്ട്രക്ചർ അല്ല. ഇപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർച്ചുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. സ്റ്റാർച്ച് ആകുമ്പോഴത്തേക്ക് ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. കാരണം അവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു β1,6 ലിങ്കേജും കൂടെ വരുന്നുണ്ട്. ഇവിടെ β1,4 ലിങ്കേജ് മാത്രമേ ഉള്ളൂ. അവിടെ β1,6 കൂടെ വരുന്നുണ്ട്. അവിടെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയഡിൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർച്ചിൻ്റെ കേസിൽ നമുക്കൊരു ബ്ലൂ കളർ കിട്ടും. കാരണം ഈ ഹെലിക്കൽ കോയിലിൽ അയഡിൻ ട്രാപ്പ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ബ്ലൂ കളർ വരും. പക്ഷേ സെല്ലുലോസിൻ്റെ കേസിൽ നമുക്കത് കിട്ടത്തില്ല. കാരണം സെല്ലുലോസ് ഈസ് അൺബ്രാഞ്ച്. ഓക്കെ, അപ്പം സെല്ലുലോസ് ഡസ് നോട്ട് ഹാവ് എ ഹെലിക്കൽ സ്ട്രക്ചർ, ഡസ് നോട്ട് ബൈൻഡ് ടു അയഡിൻ ടു പ്രൊഡ്യൂസ് എ അയഡിൻ ബ്ലൂ കളർ. ഓക്കെ, അപ്പോൾ അതൊരു ഒരു പിന്നെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് അതിനെക്കുറിച്ച് എഴുതുക. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ മനുഷ്യൻ ഇതിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള എൻസൈം ഇല്ല. കാരണം എൻസൈം ഇതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ സെല്ലുലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അപ്പോൾ നമുക്ക് ഈ എൻസൈം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അനിമൽസിന് സെല്ലുലേസ് എൻസൈം പ്രസൻ്റ് ആണ്. അപ്പം അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം ഈ അനിമൽസിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഇതേപോലത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. മൈക്രോ ഓർഗാനിസംസ് ദറ്റ് ക്യാൻ ഡൈജസ്റ്റ് സെല്ലുലോസ് ബിക്കോസ് ദി പ്രോസസ് സെല്ലുലേസ് എൻസൈം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, അപ്പോൾ ഈ സെല്ലുലോസിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സ്റ്റാർച്ചിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഈ ഒരു ബ്രാഞ്ച് ഉള്ളൊരു സ്ട്രക്ചർ കൂടെ വരച്ച് കാണിക്കണം. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന വളരെ സിമ്പിളാണ്. ഇനി റിംഗ് സ്ട്രക്ചർ ഓഫ് എനി ടു മോണോസാക്കറൈഡ്, ഏതെങ്കിലും രണ്ട് മോണോസാക്കറൈഡിൻ്റെ റിംഗ് സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസ് ഫ്രക്ടോസ് രണ്ട് ഇമ്പോർട്ടൻ്റ് മോണോസാക്കറൈഡ്സ് ആണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും സ്ട്രക്ചർ വരച്ച് എഴുതുക. അപ്പോൾ സ്ട്രക്ചർ എന്തായാലും പഠിക്കണം. നമ്പറും ഒക്കെ എഴുതുന്നിട്ട് കഴിഞ്ഞാൽ നമ്പർ ഇട്ടിട്ടില്ല, 1, 2, 3, 4, 5, 6 എന്നുള്ള നമ്പറും കൂടെ ഇട്ടിട്ട് ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെ മാത്രമല്ല ഗാലക്ടോസ് മാനോസ് സൈലോസ് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി 25-ാമത്തെ ചോദ്യം, അക്രോലിൻ ടെസ്റ്റ് എന്താണ്? അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഒരു കെമിക്കൽ ടെസ്റ്റാണ്. നമ്മൾ ഗ്ലിസറോളിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് അക്രോലിൻ ടെസ്റ്റ്. അപ്പോൾ അക്രോലിൻ ടെസ്റ്റ് എന്താണെന്ന് എഴുതണം, അതിൻ്റെ റിയാക്ഷൻ എഴുതണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫാറ്റ് അല്ലെങ്കിൽ ട്രൈഅസൈൽ ഗ്ലിസറോൾ നമ്മൾ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊട്ടാസ്യം ബൈസൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈസൾഫേറ്റ് എന്ന് പറയുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. നമുക്കറിയാം ഫാറ്റ് അല്ലെങ്കിൽ ട്രൈഅസൈൽ ഗ്ലിസറോളിനകത്ത് ഗ്ലിസറോളും ഉണ്ട്, ഫാറ്റി ആസിഡും ഉണ്ട്. ഈ ഗ്ലിസറോൾ പോർഷൻ, ഈ ഫാറ്റിനകത്തുള്ള ഗ്ലിസറോൾ പോർഷൻ എന്ത് ചെയ്യും? ഡീഹൈഡ്രേറ്റ് ചെയ്യും. കാരണം ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡാണ്. അതിൻ്റെ പേരാണ് അക്രോലിൻ. അതിന് വളരെ പഞ്ചൻ്റ് ആൻഡ് ഇറിട്ടൻ്റ് ഓർഡറാണ്. അതായത് ഭയങ്കര തീക്ഷ്ണമായ ഗന്ധമാണ്. അപ്പോൾ ഇത് വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേപ്പർ നമ്മൾ ഒരു ഫിൽട്ടർ പേപ്പറിലേക്ക് എക്സ്പോസ് ചെയ്താൽ, ഫിൽട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ വെറും ഫിൽട്ടർ പേപ്പർ അല്ല, ദാറ്റ് ഇസ് സോക്ഡ് വിത്ത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ പേപ്പറിലേക്ക് ഈ അക്രോലിൻ്റെ വേപ്പർ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ ബ്ലാക്ക് ആയിട്ട് മാറും. ഓക്കെ,
അപ്പം ഇതാണ് അക്രോലിൻ ടെസ്റ്റ്. അപ്പം ആ ഒരു ഒരു റിയാക്ഷൻ ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ നോട്ടിനകത്ത് നോക്കണം ആ റിയാക്ഷൻ എങ്ങനെയാണ്. അപ്പം അതും കൂടെ എഴുതി വെച്ചാലേ നമുക്ക് ഈ ഉത്തരം പൂർത്തിയാവും. അപ്പോൾ ഇതാണ് അക്രോലിൻ ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇത് ഗ്ലിസറോളിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ്. ഇത് വേണമെങ്കിൽ ഒരു മാർക്ക് ചോദിക്കാം. റൈറ്റ് നെയിം ഓഫ് എ റിയാക്ഷൻ വിച്ച് ഇസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് എന്താണ് ഗ്ലിസറോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രോലിൻ ടെസ്റ്റ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. 26-ാമത്തെ ചോദ്യം ഫോസ്ഫോലിപ്പിഡിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോസ്ഫോലിപ്പിഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ അബണ്ടൻ്റ് മെംബ്രൈൻ ലിപ്പിഡ്. മെംബ്രൈനിലെ ഒരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് ആണ്. ഫോസ്ഫോലിപ്പിഡ് കൂടാതെയുള്ള ഒരു മെംബ്രൈൻ കമ്പോണൻ്റ് ആണ് കൊളസ്ട്രോൾ. ഓക്കെ, അപ്പം ഫോസ്ഫോലിപ്പിഡിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ലാർജായിട്ട് ഇത് ലാർജ് ക്വാണ്ടിറ്റീസ് സ്റ്റോർ ചെയ്യാറില്ല. അതേപോലെ തന്നെ ഇതിന് ഇതിന് പിന്നെ എന്താണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനേ ഇല്ല. അത് ഓർത്തിരിക്കണം. പലരും എഴുതുന്നത് ഫോസ്ഫോലിപ്പിഡിന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷനേ ഇല്ല. അതിന് ഇതിന് മെംബ്രെയിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, എനർജി തരുന്നത് ട്രൈഎസൈൽ ഗ്ലിസറോളാണ്. അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡ് എന്നുള്ള പേരിൽ തന്നെ അറിയാം നമുക്കിത് ഇതിനകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫറസ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ഇതിൻ്റെ ഫോം ഓഫ് ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോ ഫോസ്ഫറ്റൈറ്റ്സ്, നോൺ നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോ ഫോസ്ഫറ്റൈറ്റ്സ്, പ്ലാസ്മലോജൻസ് ആൻഡ് ഫോസ്ഫോ സ്വിംഗോസൈറ്റ്സ്. അപ്പം ഇത് പിന്നെ ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ട് എസ്സേ അല്ല ചോദിച്ചിരിക്കുന്നത്, 4 മാർക്കിനാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എഴുതാവും. നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോ ഫോസ്ഫറ്റൈറ്റ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ലിസിത്തീൻ, സെഫാലിൻ ആൻഡ് ഫോസ്ഫാരഡൈൽ സെറിൻ. ഫോസ്ഫാരഡൈൽ കോളിൻ അല്ലെങ്കിൽ ലിസിത്തിൻ, ഫോസ്ഫാരഡൈൽ എത്തനോളമീൻ അല്ലെങ്കിൽ സെഫാലിൻ, ഫോസ്ഫാരഡൈൽ സെറിൻ, ഇത് 3 എണ്ണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സ്ട്രക്ചറും കൂടെ വരച്ച് വെക്കുക. രണ്ടാമത്തെ നോൺ നൈട്രജൻ ഗ്ലിസറോ ഫോസ്ഫറ്റൈഡ്. ഇവിടെ നൈട്രജൻ ഇല്ലാത്ത ഗ്ലിസറോ ഫോസ്ഫറ്റൈറ്റ്സ് ആണ്. ഗ്ലിസറോ ഫോസ്ഫറ്റൈഡ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ ഉണ്ട് ബാക്ക് ബോൺ ആയിട്ട്, പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്ന ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഗ്ലിസറോ ഫോസ്ഫറ്റൈറ്റ്സ്. നൈട്രജൻ ഉണ്ടായത് കൊണ്ടാണ് ഇതിന് ആദ്യത്തെ തന്നെ നൈട്രജൻ കണ്ടെയ്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കോളിനാണ് ഇവിടുത്തെ നൈട്രജൻ കണ്ടെയ്നിങ് മോളിക്യൂൾ. ഇവിടെ എത്തനോളമീൻ ആണ്, ഇവിടെ സെറിനാണ്. അപ്പോൾ നൈട്രജൻ ഉള്ള ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഇത്, നൈട്രജൻ ഇല്ലാത്തതാണ്. അതിന് എക്സാമ്പിൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡായ ഫോസ്ഫാറ്റിഡേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫാറ്റിക് ആസിഡ്. ഒക്കെ അതിൻ്റെ സ്ട്രക്ചറെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ നോട്ട്സ് എടുത്ത് നോക്കണം. പിന്നെ ഡൈഫോസ്ഫാരഡൈൽ ഗ്ലിസറോൾ, കാർഡിയോലിപ്പിൻ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ മെംബ്രെയിനിൽ കാണുന്ന ഒരു ലിപ്പിഡിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കാർഡിയോലിപ്പിൻ എന്ന് പറഞ്ഞു. കാർഡിയോലിപ്പിൻ ഒരുപാട് ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഉള്ള ഒരു ലിപ്പിഡാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാം കാർഡിയോലിപ്പിൻ്റെ കാര്യം. കാർഡിയോലിപ്പിൻ ഈസ് ഓൾസോ നോൺ നൈട്രജൻ ഗ്ലിസറോ ഫോസ്ഫേറ്റൈഡാണ്. ഡൈഫോസ്ഫാരഡൈൽ ഗ്ലിസറോളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലിസറോൾ നടക്കുന്നുണ്ടാവും, അപ്പുറവും ഇപ്പുറവും രണ്ട് ഫോസ്ഫാരിഡിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ അത് ആ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത പ്ലാസ്മലോജൻസ് ആണ് അതിന്, അല്ലെങ്കിൽ ഈതർ ഗ്ലിസറോ ഫോസ്ഫേറ്റൈഡ്സ് എന്ന് പറയും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫസ്റ്റ് കാർബണിൽ ഫാറ്റി ആസിഡിന് പകരം ഒരു അൺസാച്ചുറേറ്റഡ് ഈതർ ആണ് വന്നിരിക്കുന്നത്. അതാണ് വ്യത്യാസം, അൺസാച്ചുറേറ്റഡ് ഈതർ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഫോസ്ഫാരഡൈൽ കോളിൻ അല്ലെങ്കിൽ ഫോസ്ഫാരഡൈൽ എത്തനോളമീനിൻ്റെ പോലത്തെ സ്ട്രക്ചറാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, ഫോസ്ഫാരഡൈൽ കോളിനിൽ ഫസ്റ്റ് ഫാറ്റി ആസിഡിന് പകരം അവിടെ ഒരു ഈതർ വരും. അപ്പോൾ ഇതിനെ ഫോസ്ഫാറ്റിഡാൽ കോളിൻ എന്ന് പറയും. ബാക്കി സ്ട്രക്ചറെല്ലാം സെയിം ആണ്. ഫസ്റ്റ് കാർബണിലെ ഫാറ്റി ആസിഡിന് പകരം ഒരു ഈതർ ലിങ്കേജ് വരും. ആ സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കിക്കോണം. ഫോസ്ഫാറ്റിഡാൽ കോളിൻ വരും, ഫോസ്ഫാറ്റിഡാൽ എത്തനോളമീൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡാൽ സെറിൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ എന്താണ് നമ്മുടെ നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോ ഫോസ്ഫറ്റൈഡ്സ് പോലെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ ഫാറ്റി ആസിഡിന് പകരം ഗ്ലിസറോൾ വരും ഫസ്റ്റ് കാർബണിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഫോസ്ഫാറ്റിഡാൽ കോളിൻ, ഫോസ്ഫാറ്റിഡാൽ എത്തനോളമീൻ ആൻഡ് ഫോസ്ഫാറ്റിഡാൽ സെറിൻ. സ്ട്രക്ചർ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഓർത്തിരിക്കുക. എല്ലാം പഠിക്കണം നമുക്കിപ്പോൾ ഈ സ്ട്രക്ചർ. ഈ ഒരു പർട്ടിക്കുലർ 4 മാർക്കിനാകുമ്പോഴത്തേക്ക് ഒരുപാട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഒരു സ്ട്രക്ചർ മാത്രം എഴുതി വെക്കുക, മാർക്ക് അനുസരിച്ച് എഴുതണം കേട്ടോ. അപ്പോൾ ഫോസ്ഫോ സ്വിംഗോസൈഡ് ലാസ്റ്റ് ഫോസ്ഫോലിപ്പിഡാണ്. ഫോസ്ഫോ സ്വിംഗോസൈഡ് അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ സ്വിംഗോ മൈലിൻ ആണ്. ഇത് ഈ ഒരു ഫോസ്ഫോ സ്വിംഗോസൈഡ്സിനകത്ത് മാത്രമേ ഉള്ളൂ ഗ്ലിസറോൾ ഇല്ലാത്തത്. ഇവിടുത്തെ ആൽക്കഹോൾ എന്ന് പറയുന്നത് സ്വിംഗോസിൻ എന്ന് പറഞ്ഞ ആൽക്കഹോൾ ആണ്. ഓക്കെ, അപ്പോൾ സ്വിംഗോ മൈലിൻ സ്ട്രക്ചർ ഓർത്തിരിക്കുക, പഠിക്കുക, എഴുതി പഠിക്കുക. സ്ട്രക്ചർ നോട്ട് നോക്കുക എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻസ് 1-2 10 ഫംഗ്ഷനോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു 8 എണ്ണമെങ്കിലും പറ്റുമെങ്കിൽ എഴുതണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈപാൽമിറ്റോയിൽ ലെസിത്തീൻ എന്നാണ്. അത് ലങ് സർഫാക്റ്റൻ്റ് ആണ്, സർഫസ് ടെൻഷൻ ഓഫ് ലങ്സ് കുറയ്ക്കുന്നു. അപ്പം ബ്രീത്തിങ് വളരെ ഈസി ആയിട്ട് നടക്കും. ഡൈപാൽമിറ്റോയിൽ ലെസിത്തീൻ എന്ന് പറഞ്ഞാൽ ലെസിത്തീനകത്ത് ഫസ്റ്റ് 2 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പാൽമിറ്റിക് ആസിഡ് ആയിരിക്കും. അതുകൊണ്ട് ഡൈപാൽമിറ്റോയിൽ ലെസിത്തീൻ എന്ന് പറയുന്നത്. അതേപോലെ ലെസിത്തീൻ വേറെയും ഫംഗ്ഷൻ ഉണ്ട്, എമൾസിഫൈങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ അഡിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ. പിന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഓക്സിഡേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഓർമ്മശക്തി, മെമ്മറി, കോഗ്നിഷൻ, തോട്ട് പ്രോസസ്, മോട്ടിലിറ്റി, മൂവ്മെൻറ്റ്, ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫോസ്ഫോലിപ്പിഡാണ് ലെസിത്തീൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെസിത്തീൻ്റെ 1-2-3 ഫംഗ്ഷൻസ് ഒത്തിരിക്കുക. പിന്നെ സെഫാലിൻ ആണ്. സെഫാലിൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ മെംബ്രെയിൻ ഫ്യൂഷനിൽ ഫംഗ്ഷൻ ഉണ്ട്, ബ്ലഡ് ക്ലോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അസറ്റൈൽ കോളിൻ
ഫോസ്ഫെറൈഡിൽ കോളിൻ എന്ന് പറയുന്ന അസറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞ സാധനം ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഫോസ്ഫെറൈഡിൽ കോളിൻ ഉണ്ടാകുന്നതാണ്. ദറ്റ് ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കോളിൻ. അപ്പോൾ അങ്ങനെ കുറേ ഫംഗ്ഷൻസ് 10 ഫംഗ്ഷൻസ് ഉണ്ട്. കുറച്ച് ഫംഗ്ഷൻസ് പഠിച്ച് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ നമുക്ക് 4 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ എന്നുള്ള നമ്മൾ സമയമെല്ലാം പോകും. മാർക്ക് നോക്കിയിട്ട് അനുസരിച്ച് എഴുതുക. അപ്പോൾ ലിസ്റ്റ് ഈ ഓരോ ഫോസ്ഫോലിപിഡിൻ്റെ സ്ട്രക്ചർ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോസ്ഫോലിപിഡിൻ്റെ സ്ട്രക്ചർ എഴുതി പോവുക. ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചർ അതിൻ്റെ ഫംഗ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇനി 27-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റീറോൾസിൻ്റെ കളർ റിയാക്ഷൻസ് ആണ്. സ്റ്റീറോൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊളസ്ട്രോൾ ആണ്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് സ്റ്റീറോൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കളർ റിയാക്ഷൻ നമുക്കറിയാം ഏതൊക്കെ കെമിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുമ്പോൾ ഒരു കളർ വരുന്നു. അപ്പോൾ അത് ഓരോ ടെസ്റ്റ് ബൈ ടെസ്റ്റ് ഞാൻ നോട്ട്സിൽ തന്നിട്ടുണ്ട്. അത് നോക്കുക. ലിബർമാൻ ബ്രിച്ചാർഡ് റിയാക്ഷൻ, സൾക്കോസ്കി റിയാക്ഷൻ, സാക്സ് റിയാക്ഷൻ, ഫോർമാലിഡൈഡ് സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ്, ഇങ്ങനെ 4-5 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കളർ എന്താണ് ഉണ്ടാകുന്നതെന്ന് തന്നിട്ടുണ്ട്. ആ കളർ റിയാക്ഷൻസ് പഠിച്ചു വെക്കുക. കളർ റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു കളർ റിയാക്ഷൻ സ്റ്റിറോളാണ് ചോദിച്ചത്. ചിലപ്പം അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത് അമിനോആസിഡിൻ്റെ കളർ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ അമിനോആസിഡിൻ്റെ കളർ റിയാക്ഷനും കൂടെ പഠിച്ചു പോകുക. അപ്പോൾ നമ്മളുടെ കവർ ഏകദേശം കവർ ചെയ്യാൻ പറ്റും പോർഷൻസ്. ഈ 28-ാമത്തെ ചോദ്യം അമിനോആസിഡിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അമിനോആസിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പൊളാരിറ്റി, സ്ട്രക്ചറിൻ്റെ ബേസിൽ, ന്യൂട്രീഷണൽ റിക്വയർമെൻ്റിൻ്റെ ബേസിൽ, മെറ്റബോളിസത്തിൻ്റെ ബേസിൽ, അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ്. പൊളാരിറ്റിയുടെ ക്ലാസിഫൈ ബേസിൽ നമ്മൾ പോളാർ, നോൺ പോളാർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറിൻ്റെ ബേസിൽ ഹൈഡ്രോക്സി അമിനോ ആസിഡ്, ആരോമാറ്റിക് അമിനോ ആസിഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലാസിഫിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ പേര് എക്സാമ്പിൾസും പഠിക്കുന്നുണ്ട്. ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പഠിക്കുന്നുണ്ട്. മെറ്റബോളിസത്തിൻ്റെ ബേസിലാണെങ്കിൽ കീറ്റോ ജെനിക്ക്, ഗ്ലൂക്കോജെനിക്ക്, ബോത്ത് കീറ്റോജെനിക്ക് ആൻഡ് ഗ്ലൂക്കോജെനിക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് എക്സാമ്പിൾസും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്ട്രക്ചർ ഒന്നും എഴുതേണ്ട, ജസ്റ്റ് പേര് എഴുതി വെച്ച് പോവുക. ഓരോന്നിൻ്റെ ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് എഴുതുക, അതിൻ്റെ പേരെഴുതുക. ഓക്കെ. ഇനി 29-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈബ്രസ് ആൻഡ് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ, രണ്ട് ടൈപ്പ് പ്രോട്ടീനാണ്, ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ. അപ്പം ഇത് പ്രോട്ടീൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. പ്രോട്ടീനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്ട്രക്ചറൽ അല്ലെങ്കിൽ കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ പ്രോട്ടീൻ ആൻഡ് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ. സിമ്പിൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടീനകത്ത് അമിനോ ആസിഡ്സ് മാത്രമേ ഉണ്ടാവും. കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിൻ്റെ കൂടെ നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും. അങ്ങനെയാണ് രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഈ സിമ്പിൾ പ്രോട്ടീനെ നമ്മൾ വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനകത്ത് വരുന്ന രണ്ടെണ്ണമാണ് ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് പ്രോട്ടീൻ ആണ്, ലീനിയർ പ്രോട്ടീൻ ആണ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ആണ്. സെക്കൻഡറി സ്ട്രക്ചർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഫൈബ്രസ് പ്രോട്ടീൻ. കാരണം ഇതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചറാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് തീരുമാനിക്കുന്നത്. വളരെ സ്ട്രോങ് ആണ്. ബീറ്റാബ്ലേറ്റഡ് ഷീറ്റ് ഒക്കെയാണ് കൂടുതലും വരുന്നത് ഇതിനകത്ത്, സ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കൊളാജൻ, കെരാറ്റിൻ, മയോസിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊളാജൻ മസിൽ പ്രോട്ടീനാണ്, കെരാറ്റിൻ സ്കിന്, നെയിൽ ഒക്കെ ഹൂസിലൊക്കെ കാണുന്നതാണ്, മയോസിൻ മസിൽ പ്രോട്ടീനാണ്. അപ്പോൾ അതെല്ലാം എക്സാമ്പിൾസ് ആണ്, ഈ ഫൈബ്രസ് പ്രോട്ടീനിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ കൂടെ നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വരുന്നതാണ്. അമിനോസിഡ് കൂടാതെ ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വരുന്ന സാധനങ്ങളാണ് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് രണ്ടെണ്ണമാണ്. പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേര് അപ്പോ പ്രോട്ടീൻ എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിന് കോ ഫാക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ. കോ ഫാക്ടർ ക്യാൻ ബി ഓർഗാനിക് ഓർ മെറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഓർഗാനിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പറയുന്ന പേരാണ് കോ എൻസൈൻ, അല്ലെങ്കിൽ ഇൻഓർഗാനിക് ലൈക്ക് മെറ്റൽ ആകാം. അപ്പോൾ ഈ കോ ഫാക്ടർ കോവാലൻ്റ് അറ്റാച്ച് ചെയ്താൽ ദറ്റ് ഈസ് കോൾഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. അപ്പം ഇതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഈ കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എൻസൈംസ്. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫൈബ്രസ് പ്രോട്ടീനെ കുറിച്ചും കോഞ്ചുഗേറ്റഡ്. അപ്പോൾ സിമ്പിൾ പ്രോട്ടീനകത്ത് നിന്ന് ഒരു സാധനമാണ് ചോദിച്ചിരുന്നത് ഫൈബ്രസ് പ്രോട്ടീൻ, പിന്നെ കോഞ്ചുഗേറ്റഡ് പ്രോട്ടീനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ സിമ്പിൾ പ്രോട്ടീനകത്തുള്ള ഫൈബ്രസ് പ്രോട്ടീന് പകരം ഗ്ലോബുല പ്രോട്ടീൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഗ്ലോബുല പ്രോട്ടീൻ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനൊരുന്നിട്ട് എക്സാമ്പിൾസ് എഴുതുക, അതിൻ്റെ ആക്സിയൽ വാല്യൂസിലുള്ള വ്യത്യാസം ഫൈബ്രസ് പ്രോട്ടീനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോട്ട്സ് തന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എഴുതുക. 4 മാർക്കിനാണ്. അടുത്തത് പിരമിഡിൻസിൻ്റെ സ്ട്രക്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ പ്യൂരിൻസിൻ്റെ സ്ട്രക്ചർ ചോദിക്കുക. അപ്പോൾ എന്തായാലും പ്യൂരിൻസും പിരമിഡിൻസും സ്ട്രക്ചർ പഠിച്ചു വെക്കുക. അപ്പോൾ പിരമിഡിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതിനകത്ത് കാർബണും നൈട്രജനും ഒരു 6-മെമ്പേർഡ് റിങ്ങിനകത്ത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് അല്ലേ. അപ്പം ഏതൊക്കെയാണ് പിരമിഡിൻസ്? നമ്മുടെ DNA അകത്ത് വരുന്ന പിരമിഡിൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്?
മൂന്ന് പിരമിഡിൻസ് ഉണ്ട്. ഇതിനകത്ത് യുറാസിൽ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഇതിനകത്ത് തൈമിൻ എന്ന് പറയുന്നത് ഡി എൻ എക്കകത്ത് മാത്രവും യുറാസിൽ എന്ന് പറയുന്നത് ആർ എൻ എക്കകത്ത് മാത്രവും സൈറ്റോസിൻ രണ്ടിനകത്തും കാണുന്നതാണ്. അപ്പോൾ പിരമിഡിൻ്റെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ്, നമുക്ക് ഇതിനകത്ത് സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം, ഇതിൻ്റെ പേരുകൾ എന്തായാലും പഠിച്ചു വെക്കണം. സൈറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓക്സി ഫോർ അമിനോ പിരമിഡിൻ എന്നാണ് സൈറ്റോസിൻ്റെ പേര്. ടു ഓക്സി ഫോർ അമിനോ പിരമിഡിൻ, ടു ഓക്സി. ഇതിൻ്റെ നമ്പറിങ് ആദ്യം നോക്കണം. പിരമിഡിൻ്റെ നമ്പറിങ് എങ്ങനെയാണ്? ഇതാണ് ഒരു പിരമിഡിൻ്റെ, ഒരു പിരമിഡിൻ മോളിക്കൂളിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതൊരു റിംഗ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇവിടെ നൈട്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് നൈട്രജൻ, ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് നൈട്രജനാണ്, താഴത്തെ നൈട്രജനാണ് ഫസ്റ്റ് ടു. പിന്നെ ക്ലോക്ക് വൈസിലാണ് പോകുന്നത്, ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ് നമ്പറിങ് ആറ് കാർബൺ. ഓക്കെ, അപ്പം ഈ പിരമിഡിൻ സൈറ്റോസിൻ എന്ന് പറഞ്ഞ പിരമിഡിൻ്റെ കെമിക്കൽ നെയിം ഇതാണ്, ടു ഓക്സി ഫോർ അമിനോ പിരമിഡിനാണ്. അതായത് ടു ഓക്സി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാർബൺ, അതായത് ഈ കാണുക സെക്കൻഡ് കാർബണിൽ ഓക്സി ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് ഓ വരുന്നു, ദെൻ ഫോർത്ത് കാർബണിൽ അമിനോ ഗ്രൂപ്പ് വരുന്നു. അതാണ് ടു ഓക്സി ഫോർ അമിനോ പിരമിഡ് എന്നുള്ളത്. ഇനി യുറാസിൽ എന്ന് പറയുന്നത് ടു ഫോർ ഡയോക്സി പിരമിഡിനാണ്, അതായത് ടൂവിലും ഫോറിലും ഓക്സിയാണ് ഡബിൾ ബോണ്ട് ഓയാണ് വരുന്നത്. അപ്പോൾ ഇത് ടു ഓക്സി ഫോർ അമിനോ, ഇത് ടു ഫോർ ഡയോക്സി. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇനി തൈമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് മീഥൈൽ യുറാസിൽ എന്ന് ഓർത്തിരുന്നാൽ മതി, ഫൈവ് മീഥൈൽ യുറാസിൽ. അപ്പോൾ യുറാസിലിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം, ടൂവിലും ഫോറിലും ഡയോക്സിയാണ്. അതുകൂടാതെ ഫിഫ്ത്ത് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ദറ്റ് ഇസ് തൈമിൻ. അപ്പോൾ യുറാസിൽ തൈമിനും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. യുറാസിലിനകത്ത് നിന്ന് യുറാസിലിൻ്റെ കൂടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഫിഫ്ത്ത് കാർബണിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് കോൾഡ് തൈമിൻ. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇത് ചോദിച്ചെന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കുന്നത് പ്യൂരിൻസ് ആയിരിക്കും. അപ്പം അഡിനിനും ഗ്വാനിനും എന്താണെന്ന് പറയണം. അഡിനിൻ എന്താണ്, അഡിനിൻ്റെ കെമിക്കൽ നെയിം എന്താണ്, ഗ്വാനിൻ്റെ കെമിക്കൽ നെയിം എന്താണ്, അതിൻ്റെ നമ്പറിങ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അഡിനിൻ എന്ന് പറഞ്ഞാൽ സിക്സ് അമിനോ പ്യൂരിൻ ആണ്, ഗ്വാൻ എന്ന് പറഞ്ഞാൽ ടു അമിനോ സിക്സ് ഓക്സി പ്യൂരിൻ ആണ്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചാലേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ചോദിച്ചിരിക്കുന്ന മുപ്പത്തൊന്നാമത്തെ ചോദ്യം, പോളിന്യൂക്ലിയോട്ടൈഡ് ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ് ഡി എൻ എയുടെ സ്ട്രക്ചർ? ഇപ്പോൾ ഡി എൻ എയുടെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പടം ഉൾപ്പെടെ വരച്ച് ഈ കാര്യങ്ങൾ എഴുതണം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഡബിൾ ഹെലിക്സ് ആണ്, ആൻറ്റി പാരലലാണ്, ഇതിൻ്റെ ഇതിനകത്ത് വരുന്ന പിന്നെ ഷുഗേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ ഡ്രൈബോസ് എഴുതണം, പൊളാരിറ്റി എഴുതണം, ത്രീ പ്രൈം എൻഡ് ഫൈവ് പ്രൈം എൻഡ് എന്ന രണ്ട് ഡയറക്ഷൻ ഉണ്ട്, ഇതിൻ്റെ ഡയമീറ്റർ എഴുതണം, ഈ ന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എഴുതണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് സ്ട്രക്ചറും കൂടെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡി എൻ എയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് നാല് മാർക്കിനാണ്, അതുകൊണ്ട് നല്ല കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ എഴുതണം. പോളിന്യൂക്ലിയോടൈഡ് ഡി എൻ എ സ്ട്രക്ചർ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ആർ എൻ എ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ടി ആർ എൻ എയുടെ സ്ട്രക്ചർ കൂടുതൽ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ടി ആർ എൻ എയുടെ സ്ട്രക്ചർ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പം ന്യൂക്ലിക് ആസിഡ്സ് നടത്തുന്ന ആ കാര്യങ്ങളെല്ലാം, ടൈപ്സ് ഓഫ് ആർ എൻ എ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നോക്കി വെക്കുക. പിന്നുള്ള എസ് എ ആണ്, എസ് എയിൽ രണ്ട് എസ് എ എഴുതിയാൽ മതി. ഓരോ എസ് എയ്ക്കും 15 മാർക്ക് വീതമാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, നല്ല മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ കാര്യങ്ങൾ എഴുതണം. ഓക്കെ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് രണ്ട് പോളിസാക്രൈഡ്സിൻ്റെ സ്ട്രക്ചറാണ്, സ്റ്റാർച്ചും ഗ്ലൈക്കോജനും. അപ്പോൾ ഈ സ്റ്റാർച്ചും ഗ്ലൈക്കോജനും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നേരത്തെ സെല്ലുലോസ് ചോദിച്ചു, അതേപോലെ തന്നെ സ്റ്റാർച്ചും ഗ്ലൈക്കോജൻ. ഇപ്പോൾ പോളിസാക്രൈഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ചിലപ്പോൾ ഇപ്രാവശ്യം സ്റ്റാർച്ച് ഗ്ലൈക്കോജൻ ഇവിടെ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ അത് ഫോർത്ത് മാർക്കിന് ചിലപ്പം മേളിൽ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിക്കും. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ റിയാലിസ് ഇമ്പോർട്ടൻ്റ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് ആണ്. നമ്മൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. സ്റ്റാർച്ചിൻ്റെ സ്ട്രക്ചർ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് പറയേണ്ട രണ്ട് കാര്യം, ഒന്ന് അമൈലോസും അമൈലോ പെക്റ്റിൻ്റെയും കാര്യമാണ്. അമൈലോസ് രണ്ട് ടൈപ്പ് സ്ട്രക്ചറാണ് അതിനകത്ത് കാണുന്നത്. അമൈലോസ് അമൈലോ അമൈലോസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്, ആൽഫ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഇതിനകത്ത് കാണുന്നത്. അമൈലോ പെക്റ്റിൻ എന്ന് പറഞ്ഞാൽ ആൽഫ വൺ ഫോർ ആൽഫ വൺ സിക്സ് ലിങ്കേജ്, രണ്ട് ലിങ്കേജസ് വരും. ഈ സ്ട്രക്ചർ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കളർ റിയാക്ഷൻസ്, അയഡിനുമായിട്ടുള്ള കളർ റിയാക്ഷനും കാര്യങ്ങളും എല്ലാം എഴുതണം. സ്ട്രക്ചർ എന്തായാലും വരച്ചേ പറ്റും, ആൽഫ വൺ ഫോർ ആൽഫ വൺ സിക്സ് ലിങ്കേജ് കാണിക്കണം. അമൈലോസും അമൈലോ പെക്റ്റിൻ്റെയും സ്ട്രക്ചർ കാണിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എഴുതുക. സ്റ്റാർച്ചിൻ്റെ ഹൈഡ്രോളിസിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം, സ്റ്റാർച്ച് ആദ്യം ഡെക്സ്ട്രിൻസ് ആവും, മാൾട്ടോസ് ആവും, ഗ്ലൂക്കോസ് ആവും. ഇങ്ങനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറിയതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഗ്ലൈക്കോജൻ, ഗ്ലൈക്കോജൻ വേറൊരു പോളിസാക്രൈഡാണ്, എക്സ്റ്റെൻസീവ്ലി ബ്രാഞ്ച് ആയിട്ടുള്ള വേറൊരു പോളിസാക്രൈഡാണ്. ഇത് നമ്മളുടെ ബോഡിക്ക് ഉള്ള ഒരു എനർജി സോഴ്സാണ്. നമ്മൾ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്ത് നമ്മളുടെ സ്റ്റാർച്ച്, അതായത് പ്ലാന്റ്സിലെ സ്റ്റാർച്ചിന് അനലോഗസ് ആയിട്ടുള്ള അനിമൽസിൽ കാണുന്ന ഒരു സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും ആൽഫ വൺ ഫോറും ആൽഫ വൺ സിക്സ് ലിങ്കേജും ആണ് ഉള്ളത്. സ്ട്രക്ചർ
കൃത്യമായിട്ടും എഴുതി പഠിക്കണം. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ എർഗോസ്റ്റിറ്റോളിൻ്റെ സ്ട്രക്ചറിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കൊളസ്ട്രോളിൻ്റെ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എല്ലാ സ്റ്റിറോയിഡ്സിൻ്റെയും ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്, സൈക്ലോപെനിനൈൽ പെർഹൈഡ്രോ ഫിനാൻഡ്രിൻ റിംഗ് സിസ്റ്റം ഓർ സ്റ്റീറൈൻ റിംഗ്. എന്നിട്ട് ഈ സ്റ്റീറോയിഡ് റിങ്ങിൻ്റെ സിസ്റ്റം വരയ്ക്കുക, നമ്പർ ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആദ്യം അത് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് വരുന്ന സ്റ്റീറോളുകൾ എന്താണെന്ന് എഴുതുക. സ്റ്റീറോൾ എന്ന് പറയുമ്പോൾ സ്റ്റീറോയിഡിനകത്തേക്ക് ഓഹിച്ച് വരുന്നതാണ് സ്റ്റീറോളുകൾ. രണ്ട് ടൈപ്പ് സ്റ്റീറോളുണ്ട്, അനിമൽ സ്റ്റീറോളും പ്ലാന്റ് സ്റ്റീറോളും. അനിമൽ സ്റ്റീറോള് സൂ സ്റ്റീറോളാണ് കൊളസ്ട്രോൾ എക്സാമ്പിൾ. പ്ലാന്റ് സ്റ്റീറോൾ ഫൈറ്റോസ്റ്റീറോളാണ് എർഗോസ്റ്റീറോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതുക, എത്ര കാർബൺ ആറ്റം ഉണ്ട്, പിന്നെ അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതെവിടെ ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം എഴുതുക. പിന്നെ പ്രോപ്പർട്ടീസ്, ഫാറ്റ് സൊല്യൂബിൾ ആണ്, ഇൻസൊല്യൂബിൾ ഇൻ വാട്ടറാണ്, പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ കൊളസ്ട്രോളിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. കൊളസ്ട്രോളിൻ്റെ ഫംഗ്ഷൻസ് പ്രധാനമായിട്ടും എന്താണ്, നമ്മളുടെ പ്ലാസ്മ മെംബ്രേൻ്റെ കമ്പോണൻ്റാണ്, സ്റ്റീറോയിഡ് ഹോർമോൺ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്നു, ബൈൽ ആസിഡ് ഫോർമേഷൻ സഹായിക്കുന്നു, വൈറ്റമിൻ ഡി ഫോർമേഷൻ സഹായിക്കുന്നു, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് കൊളസ്ട്രോളിനുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് എർഗോസ്റ്റിറോള്. എർഗോസ്റ്റിറോളും കൊളസ്ട്രോളും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് പ്ലാന്റ് സ്റ്റിറോളാണ്. അപ്പോൾ അത് പിന്നെ ഒരു ഡിഫറൻസ് ഉള്ള ഒരു ടേബിളായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എർഗോസ്റ്റിറോളും പ്ലാന്റ് സ്റ്റിറോളും തമ്മിലുള്ള ഡിഫറൻസ്, മേജർ ഡിഫറൻസ്. ഇനി ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ആ സ്ട്രക്ചറും കൂടെ വരച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എസ്എ പൂർത്തിയാവും. ഇനി എൻസൈം ആക്ടിവിറ്റിയുടെ ഫാക്ടേഴ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ എൻസൈമോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് എൻസൈം ഫാക്ടേഴ്സ്, എൻസൈം ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതുകൂടാതെ എൻസൈം ഇൻഹിബിഷൻ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ എക്സ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് എൻസൈം ആക്ടിവിറ്റി എൻസൈം ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് കോൺസെൻട്രേഷൻ, എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പി എച്ച് ഉണ്ട്, പ്രൊഡക്ട് കോൺസെൻട്രേഷൻ ഉണ്ട്, ആക്ടിവേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഏകദേശം ആറ് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ആറ് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ടാവും ടീച്ചർ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളിത് എഴുതണം. ഒന്ന് രണ്ട് എക്സാമ്പിൾസും ഇതിൻ്റെ കൂടെ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ എൻസൈം കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുക, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്ന് വരയ്ക്കുക, ഒരു എസ് ഷേപ്ഡ് കർവ് വരയ്ക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കെ എം വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നത്. കെ എം വാല്യൂ ഇമ്പോർട്ടൻസ് പറയുക, അതേപോലെ മൈക്കിളിസ് മെൻ്റൻ ഇക്വേഷൻ എഴുതുക. പിന്നെ നമ്മൾ ലൈൻ വീവർബർ പ്ലോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഹിബിഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലോട്ടാണ് ലൈൻ വീവർബർ പ്ലോട്ട്. അപ്പോൾ അത് ഒന്ന് വരച്ച് കാണിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ കാര്യം പറയുമ്പോൾ. പിന്നെ ടെമ്പറേച്ചർ വളരെ എളുപ്പമാണ്. ടെമ്പറേച്ചറിൻ്റെ ഒരു ബെൽ ഷേപ്ഡ് കർവാണ്. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എല്ലാ എൻസൈംസിനും ഉണ്ടാവും. അപ്പോൾ ആ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ആക്ടിവിറ്റി വരുന്നത്. പല എൻസൈംസിനും പല ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി പി എച്ച്, പി എച്ച് അതേപോലെ ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഒപ്റ്റിമം പി എച്ച് എല്ലാ എൻസൈംസിനും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ആ കാര്യം എഴുതുക. പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് എഴുതുക. ആക്ടിവേറ്റേഴ്സ് ആൻഡ് ഇൻഹിബിറ്റേഴ്സ് അതെങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എഴുതുക. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫാക്ടേഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പം അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ കാണിക്കുക. ഇനി അമിനോ ആസിഡ് അനാലിസിസ് ആണ്. നമ്മൾ പിന്നെ പ്രൈമറി സ്ട്രക്ചർ, പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഈ നോട്ട്സും കൂടെ വായിച്ചു നോക്കിയാൽ ഓക്കെ ആവും. അപ്പോൾ ഇത് എസ്സേ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെ അമിനോ ആസിഡ്സിനെ അനലൈസ് ചെയ്യാം, ഒരു പ്രോട്ടീൻ സ്ട്രക്ചറിനകത്ത് അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസ് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അമിനോ ആസിഡിൻ്റെ കോമ്പോസിഷൻ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുക. ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തിയതിന് ശേഷം അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി വഴി അതിനെ ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എലൂഷൻ വോളിയം വെച്ചിട്ട് ഓരോ അമിനോ ആസിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ നിൻഹൈഡ്രിൻ അല്ലെങ്കിൽ ഫ്ലൂറസിനെ മീൻ മെത്തേഡ് വെച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ കോമ്പോസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ്. പിന്നെ എൻ ടെർമിനൽ അമിനോ ആസിഡ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇത് ചിലപ്പോൾ 4 മാർക്കിനും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് സാങ്കേഴ്സ് മെത്തേഡ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനിലെ എൻ ടെർമിനൽ അമിനോ ആസിഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സാങ്കേഴ്സ് മെത്തേഡ്. ഇത് ഉപയോഗിക്കുന്ന സാങ്കേഴ്സ് റിയേജൻ എന്ന് പറഞ്ഞാൽ റിയേജൻ്റ് വെച്ചിട്ടാണ്. അപ്പോൾ സാങ്കേഴ്സ് റിയേജൻ്റ് എന്താണെന്ന് എഴുതണം, ഈ റിയാക്ഷൻ എന്താണെന്ന് എഴുതണം, അതെങ്ങനെയാണ് ക്രോമാറ്റോഗ്രഫി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് എഴുതണം. ഓക്കെ, ഇനി എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡാണ്. എഡ്മാൻ ഡിഗ്രഡേഷൻ ആണ് ആക്ച്വൽ സീക്വൻസിങ് മെത്തേഡ്. അത് ഫിനൈൽ ഐസോതയോസൈനേറ്റ് എന്ന് പറഞ്ഞ ഒരു റിയേജൻ ആണ്. അപ്പോൾ ഈ റിയേജൻ്റെ പേരുകളെല്ലാം ഓർത്തിരിക്കും. വാട്ട് ഈസ് എഡ്മാൻ റിയേജൻ, വാട്ട് ഈസ് സാങ്കേഴ്സ് റിയേജൻ്റ്. ചിലപ്പോൾ അത് തന്നെ ഒരു മാർക്കിന് വേണമെങ്കിൽ കയറി ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് റിയേജൻ്റ്, എഡ്മാൻ റിയേജൻറ്റും സാങ്കേഴ്സ് റിയേജൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഡ്മാൻ ഡിഗ്രഡേഷൻ ആണ് ഫൈനൽ സീക്വൻസിങ് മെത്തേഡ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫിനൈൽ ഐസോതയോസൈനേറ്റ് റിയാക്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പിലും ഓരോ അമിനോ ആസിഡിൻ്റെ വീതം
ഡിറ്റാച്ച് ചെയ്ത് മാറ്റിയിട്ട് അതിനെ ഓരോന്നിനെയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എല്ലാ അമിനോ ആസിഡ്സിനും നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സി ടെർമിനൽ, എൻ ടെർമിനൽ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്? സി ടെർമിനൽ കണ്ടുപിടിക്കണമെന്ന് എഴുതണം, അതിന് കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഉപയോഗിക്കണം. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കെമിക്കൽ അനാലിസിസ് ആണ്, കെമിക്കൽ ക്ലീവേജ്, സ്പെസിഫിക് ക്ലീവേജ് മെത്തേഡാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഈ അഡ്വാൻസ് ഡിഗ്രഡേഷൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ 50 അമിനോ ആസിഡ്സ് കൂടുതലാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് ചെയിൻ ആയിട്ടുള്ള പെപ്റ്റൈഡ്സുകളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് അതിനെ ഓരോന്നിനെയും എഡ്മാൻ ഡീഗ്രഡേഷൻ വഴി ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെമിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം, ദെൻ എൻസൈമാറ്റിക് മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കെമിക്കൽ മെത്തേഡ്സും കെമിക്കൽ ഏത് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്, സനജൻ ബ്രോമൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്, അതെവിടെയാണ് ക്ലീവ് ചെയ്യുന്നത് എന്നുള്ളത് പറയണം. മെത്തിയോണിൻ്റെ കാർബോക്സിൽ സൈഡാണ്. അതേപോലെ എൻസൈംസ് ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട്, കൈമോട്രിപ്സിൻ ഉണ്ട്, പെപ്സിൻ ഉണ്ട്. ഇത് ഓരോന്നും ഏത് സൈഡിലാണ്, ഏത് അമിനോ ആസിഡിൻ്റെ ഏത് സൈഡിലാണ് ക്ലീവ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അങ്ങനെയാണ് എൻസൈമാറ്റിക്കും കെമിക്കലായിട്ടുള്ള ക്ലീവേജ് വരുന്നത്. എന്നിട്ട് ഈ ക്ലീവ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഓവർലാപ്പ് മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ ആക്ച്വൽ സീക്വൻസും മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോട്ടീൻ സീക്വൻസിങ്. അപ്പോൾ ഇത് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പം അടുത്ത പ്രാവശ്യം 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെയാണെങ്കിൽ ആ മാർക്ക് അനുസരിച്ചിട്ട് ഇത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട്. ഇപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. ഓക്കെ, അപ്പോൾ താങ്ക് യു.